നമസ്കാരം. 1846 ഒരു സായംകാലം, 3 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു എലീസ ഒരു കുന്നിൻ്റെ മുകളിൽ അവളുടെ അച്ഛൻ ജോർജ് ഡോണറോടൊപ്പം നിൽക്കുകയാണ്. അവൾ ദൂരേക്ക് നോക്കി. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വിശാലമായ പുൽമൈതാനങ്ങൾ, ദ ഗ്രേറ്റ് പ്ലെയിൻസ്. കടലിലെ തിരകൾ എന്ന പോലെ വീശിയടിക്കുന്ന കാറ്റിൽ പുല്ലുകൾ ഇളകിയാടുകയാണ്. ആ കാഴ്ച കണ്ട് രസിച്ചിരുന്ന അവളുടെ കണ്ണിലേക്ക് മറ്റൊരു ദൃശ്യം പൊടുന്നനെ വന്നുകയറി. നർത്തകികളെപ്പോലെ ഇളകിയാടുന്ന പുല്ലുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇഴയുന്ന സർപ്പം പോലെ ഒരു കൂട്ടം വണ്ടികൾ, ഇളകിയാടുന്ന കടലിലൂടെ പോകുന്ന പായ് വഞ്ചികളെപ്പോലെ ആ വണ്ടികൾ നിരനിരയായി ഈ പുൽമേടുകൾക്കിടയിലൂടെ സാവധാനം നീങ്ങുകയാണ്. ആ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുപോയ എലീസ അച്ഛനോട് ചോദിച്ചു, അതെന്താണ്? ഒരു നെടുവീർപ്പോടെ അയാൾ മറുപടി പറഞ്ഞു, മകളെ, അതാണ് പ്രയറി സ്കൂണറുകൾ. പുൽമേടുകൾക്കിടയിൽ കടലിൽ പായ് വഞ്ചികൾ സഞ്ചരിക്കുന്നത് പോലെ ഇഴഞ്ഞു നീങ്ങുന്ന അവ ഒരു കൂട്ടം കാളവണ്ടികളാണ്. നിരനിരയായി ആ കാളവണ്ടികൾ പോകുന്നത് അങ്ങ് പടിഞ്ഞാറേക്കാണ്. ആ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സ്വപ്ന ഭൂമിയുണ്ട്. അത് ലക്ഷ്യമാക്കിയാണ് ആ വണ്ടികൾ നീങ്ങുന്നത്. ഒരു നാൾ ഇത്തരം ഒരു കാളവണ്ടിയിൽ കയറി നമുക്കും പോകണം ആ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന ആ ദേശത്തേക്ക്. അത് കേട്ട എലീസ ദൂരേക്ക് നോക്കി. അങ്ങകലെ ആ വണ്ടികൾ വായുവിൽ അലിഞ്ഞില്ലാതാകുകയാണ്. എങ്ങോട്ടേക്കായാലും അങ്ങോട്ടേക്ക് എനിക്കും എൻ്റെ അച്ഛൻ്റെ കൂടെ പോകണം. ഇതും ആലോചിച്ചുകൊണ്ട് എലീസ പിതാവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചു. പൊടുന്നനെ ഒരു തണുത്ത കാറ്റ് ആഞ്ഞു വീശി. അവളുടെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ ആ കുട്ടിക്ക് തോന്നി. വെൽക്കം ടു ഹിസ്റ്റോറീസ്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. വീഡിയോ പലരും കാണുകയല്ല, കേൾക്കുകയാണ് ചെയ്യുന്നത് എന്നെനിക്കറിയാം. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വീഡിയോ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു റൂട്ട് മാപ്പ് ഞാൻ ഈ വീഡിയോയുടെ ഈ ഭാഗത്ത് കാണിക്കും. ആ റൂട്ട് മാപ്പ് ശ്രദ്ധാപൂർവം നോക്കിയാൽ മാത്രമേ ഈ കഥയുടെ ഗതി, ഇതെവിടെയാണ് നടക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് കണ്ണടച്ച് കേൾക്കുന്നവർ ഇടയ്ക്ക് സ്ഥലപ്പേരുകൾ പറയുമ്പോൾ ഇതെവിടാണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് സ്ക്രീനിലേക്ക് ഒന്ന് നോക്കണം. നമുക്കറിയാം 1920കളിലാണ് ഈ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് മലബാറിലേക്ക് കുടിയേറ്റം ആരംഭിച്ചത്. ഇത്തരം കുടിയേറ്റങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് നടന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ മധ്യ തിരുവിതാംകൂർ ഭാഗത്തു നിന്നാണ് ആളുകൾ ഇടുക്കി മലബാർ ഭാഗങ്ങളിലേക്ക് കുടിയേറ്റം നടത്തിയിട്ടുള്ളത്. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. കൃഷിഭൂമിയുടെ ലഭ്യതക്കുറവ്, പിന്നെ ജീവിത ചെലവുകളുടെ വർധനവ്, ആളുകളുടെ പെരുപ്പം. കോട്ടയം, പത്തനംതിട്ട ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ കയറിയിട്ട് ഉത്തര കേരളത്തിലെ പല ഭാഗങ്ങളിൽ പല സ്റ്റേഷനുകളിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് വീണ്ടും ബസ്സിലോ കാൽനടയായിട്ടോ അല്ലെങ്കിൽ കാളവണ്ടിയിലോ ഒക്കെയാണ് പല മലമ്പ്രദേശങ്ങളിലും കിഴക്കൻ ഭാഗങ്ങളിലും ഒക്കെ എത്തിച്ചേർന്നിരുന്നത്. അവിടെ ചെന്ന ശേഷം അവർ നല്ലപോലെ കഷ്ടപ്പെട്ട് അവിടെ കൃഷിയൊക്കെ ചെയ്ത് പിന്നീട് കുറച്ച് തലമുറകളായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഇതുപോലെ അമേരിക്കയിൽ ഒരു കുടിയേറ്റം 1800കളുടെ മധ്യത്തിൽ നടന്നിട്ടുണ്ട്. പുറത്തു നിന്ന് അമേരിക്കയിലേക്ക് നടന്ന കുടിയേറ്റമല്ല, മറിച്ച് അമേരിക്കയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടന്ന കുടിയേറ്റമാണ് നാം ഈ പറഞ്ഞു വരുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്താണ് ആളുകൾ ആദ്യം വന്ന് താമസമുറപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ടാണ് അമേരിക്കയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ആളുകൾ ചേക്കേറാനായിട്ട് ആരംഭിച്ചത്. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറ്റം നടന്നതുപോലെ അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കാലിഫോർണിയയിലേക്കാണ് ആളുകൾ കുടിയേറ്റം നടത്തിയിരുന്നത്. അങ്ങനെ കുടിയേറ്റം നടത്താനുള്ള പ്രധാന കാരണങ്ങൾ കാലിഫോർണിയയിൽ സ്വർണം കണ്ടുപിടിച്ചു, അതുമാത്രവുമല്ല വിശാലമായിട്ട് കിടക്കുന്ന കൃഷിഭൂമികൾ, അങ്ങനെ പല കാര്യങ്ങൾ, സ്വർണം വിളയുന്ന മണ്ണ് എന്നൊക്കെ പറഞ്ഞ പേരിൽ പല കഥകൾ പ്രചരിച്ചിരുന്നു ആ കാലത്ത്. അതുകൊണ്ടാണ് കിഴക്കൻ ഭാഗത്തുണ്ടായിരുന്ന പല ആളുകൾക്കും ഈ പടിഞ്ഞാറുള്ള കാലിഫോർണിയയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത്. ഒറിഗൺ ട്രയൽ എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു കാളവണ്ടി പാതയായിരുന്നു ഈ കുടിയേറ്റക്കാർ പ്രധാനമായിട്ടും ഈ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. അതിൻ്റെ പ്രധാന കാരണം, കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുവാനായിട്ട് 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നുകിൽ ഈ കാൽനടയായിട്ടോ അല്ലെങ്കിൽ കാളവണ്ടിയിലോ ഈ ഒറിഗൺ ട്രയൽ വഴി പടിഞ്ഞാറേക്ക് പോകുക, അല്ലെങ്കിൽ കപ്പൽ യാത്ര, നീണ്ട കപ്പൽ യാത്ര നടത്തിയിട്ട് അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നെത്തുക. മിക്ക ആളുകളും
തിരഞ്ഞെടുത്ത വഴി മുമ്പ് പറഞ്ഞ ഒറിഗൻ ട്രയലായിരുന്നു. ഇതുവഴി ഒന്നുകിൽ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ നടന്ന് കാളവണ്ടിയിൽ, ഈ ഒരു രീതിയിലാണ് ആളുകൾ അമേരിക്ക ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് ക്രോസ് ചെയ്തിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഒറിഗൻ ട്രയൽ വെറും ഒരു നടപ്പാത മാത്രമായിരുന്നു. പിന്നീട് അതുവഴി കുതിരകൾ പോകാൻ തുടങ്ങി. പിന്നീട് കാളവണ്ടികൾ സഞ്ചരിക്കാൻ തുടങ്ങി. കാലക്രമേണ കുടിയേറ്റക്കാരും പോകാനായിട്ട് തുടങ്ങി. ആദ്യ കാലഘട്ടങ്ങളിൽ വേട്ടക്കാരും തുകൽ കച്ചവടക്കാരുമായിരുന്നു ഈ പാത ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതേ പാത തന്നെ കുടിയേറ്റക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. 1800s മധ്യത്തിൽ ഏതാണ്ട് 400,000 ആളുകളാണ് 3,500 km ദൂരമുള്ള ഈ കാട്ടുപാത താണ്ടിയിട്ട് കാലിഫോർണിയയിൽ എത്തിച്ചേർന്നത്. ഈ ഒറിഗൺ ട്രയൽ എന്ന് പറഞ്ഞ കാട്ടുപാത കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പല പാതകൾ വീണ്ടും വേർപിരിഞ്ഞ് പല വഴിയിലേക്ക് പോകുന്നുണ്ട്. ഈ ഒറിഗൺ ട്രയലിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് നിന്നാണ് കാലിഫോർണിയ ട്രയൽ എന്ന് പറയുന്ന മറ്റൊരു കാനനപാത അല്ലെങ്കിൽ കാട്ടുവഴി, നടപ്പാത, കുതിരവണ്ടിപ്പാത ഒക്കെ പോകുന്നത്. ആ വഴിയാണ് ആളുകൾ കാലിഫോർണിയയിൽ എത്തിച്ചേരുന്നത്. തീർത്തും ദുർഘടമായ പാതകൾ, മലഞ്ചെരിവുകൾ, ഒരിടത്തും ചെന്നെത്താത്ത ഡെഡ് എൻഡുകളായി മാറുന്ന വഴിപ്പിരിവുകൾ, തുള്ളി വെള്ളം കിട്ടാത്ത മരുഭൂമികൾ, മഞ്ഞിൻ്റെ കൂടാരമായ സിയാറ നെവാഡ മലനിരകൾ, ഇതെല്ലാം താണ്ടി വേണം ആളുകൾ കാലിഫോർണിയയിൽ എത്തിച്ചേരുവാൻ. ദിവസം 24 km എന്ന കണക്കിൽ സഞ്ചരിച്ചാൽ പോലും 6 മാസങ്ങളെടുക്കും ഈ യാത്ര പൂർത്തീകരിക്കുവാൻ. 1846 ഇതേ ദുർഘടമായ പാതകൾ താണ്ടി കാലിഫോർണിയ എന്ന സ്വപ്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം കുടുംബങ്ങളുടെ കഥയാണ് നാം ഇനി പറയുവാനായിട്ട് പോകുന്നത്. 1800s മധ്യത്തിൽ ഇല്ലിനോയിസിൽ താമസിച്ചിരുന്ന മറ്റു പലരെയും പോലെ കാലിഫോർണിയ സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് ജോർജ് ഡോണർ. കുടുംബ സദസ്സുകളിലും പള്ളികളിലെ മീറ്റിങ്ങുകളിലുമെല്ലാം ജോർജ് ഡോണർ ഈ ഒരു കാര്യത്തെപ്പറ്റി, കാലിഫോർണിയയിലേക്ക് പോകുന്ന കാര്യത്തെപ്പറ്റി തുടർച്ചയായിട്ട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതായിരുന്നു. ജോർജ് ഡോണർ ഈ കാലിഫോർണിയൻ കഥകൾ ദിവസവും വാതോരാതെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഇയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റ് ചിലർക്കും കാലിഫോർണിയ ഒരു സ്വപ്ന ഭൂമിയായി തലയിൽ കയറിക്കൂടി. ഒരു ദിവസം കൊണ്ട് എന്നാൽ യാത്ര തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമോ റൂട്ടോ ആയിരുന്നില്ല കാലിഫോർണിയ. തരിശ് ഭൂമികൾ മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള സമയങ്ങളിലും പർവ്വതങ്ങൾ വേനൽക്കാലത്തുമാണ് താണ്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ശരിയായ സമയത്ത് യാത്ര തുടങ്ങണം, ശരിയായ സമയത്ത് തന്നെ ഓരോ സ്ഥലങ്ങളിലും ചെന്നെത്തണം, അല്ലെങ്കിൽ വഴിയിൽ കുടുങ്ങിപ്പോകും. എന്തായാലും ജോർജ് ഡോണറുടെ കഥകൾ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കാലിഫോർണിയയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് 32 പേരാണ് തയ്യാറെടുത്തത്. അതായത് 3 കുടുംബങ്ങളിലെ 32 ആളുകൾ. 60 വയസ്സുള്ള ഈ ജോർജ് ഡോണർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, 5 പെൺമക്കൾ. ഇതിൽ ഏറ്റവും ഇളയ ആളായിട്ടുള്ള എലീസയുടെ പ്രായം 3, ഏറ്റവും മൂത്ത പെൺകുട്ടിയുടെ പ്രായം 14. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത് സ്വന്തം സഹോദരൻ തന്നെയായിട്ടുള്ള 56 വയസ്സുള്ള ജേക്കബ് ഡോണറാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ. ജേക്കബ് ഡോണറുടെ 7 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടുള്ള സാമുവേലിൻ്റെ പ്രായം 1. ഈ 2 ആളുകളെ കൂടാതെ ഐറിഷ് വംശജനായിട്ടുള്ള 45 വയസ്സുള്ള ജെയിംസ് റീഡ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ. പിന്നെ ടീംസ്റ്റേഴ്സ് എന്ന് ആളുകൾ വിളിക്കുന്ന ഈ കാളവണ്ടിയെ നിയന്ത്രിക്കുന്ന ആളുകൾ, ഈ റിപ്പയറൊക്കെ നടത്താൻ വേണ്ടിയിട്ട് 1-2 ഹാൻഡിമെൻ, അതുകൂടാതെ ഒരു കുക്ക്, അങ്ങനെ ആകെ 32 ആളുകൾ. ഈ സംഘത്തിലുണ്ടായിരുന്ന 3 കുടുംബങ്ങളിൽ ഒരാൾക്ക് പോലും ഇത്തരം യാത്രകൾ മുൻപ് നടത്തി യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കാലിഫോർണിയയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ള യാത്രക്കാരിൽ നിന്നും ഒറിഗൺ കാലിഫോർണിയൻ പാതകളുടെ കാഠിന്യത്തെക്കുറിച്ച് ഈ ജോർജ് ഡോണർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, കാലിഫോർണിയയിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ജോർജ് ഡോണർക്ക് നല്ല അറിവുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ചെയ്തത് ഇവരുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാളവണ്ടികൾ, ആ കാളവണ്ടികൾക്ക് നന്നാക്കാനുള്ള സാധനങ്ങൾ, അതിൻ്റെ സ്പെയർ പാർട്സുകൾ, അതൊക്കെ സംഭരിച്ച് വെക്കുക എന്നുള്ളതായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടികൾ ചെളിയിൽ ആണ്ടുപോകും എന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീലുകൾ ആക്സിലും ഒക്കെ ഒടിയും എന്നും ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇദ്ദേഹം ആദ്യമേ സംഭരിച്ച് വെച്ചു. ഇത് റിപ്പയർ ചെയ്യുവാനും വേണ്ടിയിട്ട് ഒരാളെയും അദ്ദേഹം ആദ്യമേ തന്നെ സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് പാലിനായിട്ട് കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള പശുക്കളെ ഈ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തീരുമാനിച്ചു. അതുമാത്രമല്ല, കാവൽ നായ്ക്കൾ, കുറച്ച് കുതിരകൾ, ഇത്രയും മൃഗങ്ങളെ കൂടി ഇദ്ദേഹം വാങ്ങി. കൂടാതെ കാലിഫോർണിയയിൽ ചെന്ന ശേഷം അവിടെ കൃഷിഭൂമിയൊക്കെ വാങ്ങിയിട്ട് കൃഷി ചെയ്യുവാനും വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നല്ല ഇനം വിത്തുകൾ, പണിയായുധങ്ങൾ, ഇതെല്ലാം ഈ കാളവണ്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പല വണ്ടികളിലായിട്ട് ഇദ്ദേഹം സംഭരിച്ചു വെച്ചു. അവസാനമായിട്ട് നല്ല ഇനം കോട്ടൺ തുണികൾ, ചിത്രപ്പണികളൊക്കെയുള്ള തൂവാലകൾ, കാതിലിടുന്ന കമ്മലുകൾ,
മുത്തുകൾ, നല്ല കളറുള്ള മുത്തുകൾ, ഇതൊക്കെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഈ സംഘത്തിൽ വരാൻ തയ്യാറായിട്ടുള്ള പെണ്ണുങ്ങളോട് ഇദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ പോകുന്ന വഴി നേറ്റീവ് അമേരിക്കൻസിനെ കാണേണ്ടി വരും. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാധനങ്ങൾ കൈ കരുതാൻ പറഞ്ഞത്, അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 9 കാളവണ്ടികളിലേക്കാണ് ഇത്രയും സാധനങ്ങൾ ഈ ഡോണറും സംഘവും കയറ്റിയത്. അങ്ങനെ അവസാനം ഇല്ലിനോയ്സിലെ സ്പ്രിംഗ് ഫീൽഡിൽ ഈ യാത്രയ്ക്ക് തയ്യാറായിട്ട് 3 ആളുകൾ, 32 തയ്യാറായിട്ട് ഒരുമിച്ച് കൂടി. യാത്ര തുടങ്ങുന്ന ദിവസം, അത് തുടങ്ങുന്നതിന് മുമ്പ് ഇവരെല്ലാം വട്ടം കൂടി നിന്നു, ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ നടത്തി. അതിനുശേഷം ഈ പോകുന്ന ആളുകളുടെ സ്പിരിറ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ജോർജ് ഡോണർ ഒരു ചെറിയ പ്രസംഗവും നടത്തി. ദി ഹോം ഈസ് ബിഹൈൻഡ് യു, ദ വേൾഡ് ഈസ് എഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സ്പിരിറ്റ് കയറുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ഇദ്ദേഹം നടത്തിയത്. ഈ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങൾ മാത്രം പോരാ, ഈ പോകുന്ന ആളുകളുടെ മനസ്സിൻ്റെ ലെവലും കൂടെ നന്നായാൽ മാത്രമേ ഈ യാത്ര വിജയകരമാകൂ എന്ന് ഈ ഡോണർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇവരുടെയൊക്കെ ആവേശം കയറ്റുന്ന രീതിയിൽ നല്ല പ്രസംഗമൊക്കെ നടത്തിയത്. ഇന്നേക്ക് 6 കഴിയുമ്പോഴേക്കും നമ്മൾ കാലിഫോർണിയയിൽ എത്തിച്ചേരും. നമ്മുടെ പെൺകുട്ടികളൊക്കെ അവിടുത്തെ ധനവാന്മാരുടെ ഭാര്യമാരായിട്ട് മാറും. ആൺകുട്ടികൾ കച്ചവട കപ്പലുകൾ വാങ്ങിക്കും. ആ കപ്പലുകളിലാവും നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കയറ്റി അയക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ ജോർജ് ഡോണർ ആളുകൾക്ക് വേണ്ടി പറഞ്ഞു. പ്രസംഗം അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഒരു ചെറിയ വാഗണകത്ത് നിന്ന് ഒരു ചുമയും ശബ്ദവും കേട്ടു. അത് മറ്റാരുമായിരുന്നില്ല, ജെയിംസ് റീഡിൻ്റെ ഭാര്യയുടെ അമ്മയായിരുന്നു. നല്ല പ്രായമുണ്ടായിരുന്ന അവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടായിരുന്നു. അത് അവർക്ക് മാത്രമല്ല, ജെയിംസ് റീഡിൻ്റെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു. ഈ 2 അസുഖങ്ങൾക്ക്, അല്ലെങ്കിൽ ആ അസുഖം കുറച്ച് കുറയാനായിട്ട് കാലിഫോർണിയയിലെ കാലാവസ്ഥ ഉപകരിക്കും എന്ന് ഒരു ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് ഈ യാത്രയ്ക്ക് ഈ റീഡ് തയ്യാറായതുപോലും. അങ്ങനെ അവസാനം ജോർജ് ഡോണറുടെ ആവേശം തുളുമ്പുന്ന പ്രസംഗത്തിനൊടുവിൽ ഇവരെല്ലാം കുതിരപ്പുറത്തും ഈ കാളവണ്ടിക്കകത്തും ഒക്കെ കയറിയിട്ട് ഇവരുടെ യാത്ര ആരംഭിച്ചു. ദി ഗ്രേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്ന വിശാലമായ പുൽ സാമ്രാജ്യത്തിനിടയിലൂടെയായിരുന്നു ഇവരുടെ ആദ്യ യാത്ര. 1846 ഏപ്രിലിൽ ആരംഭിച്ച ഈ യാത്രയുടെ ആദ്യ ലക്ഷ്യം മിസോറിയിലെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് നിന്നാണ് പ്രശസ്തമായ ഒറിഗൺ ട്രയൽ ആരംഭിക്കുന്നത്. പല ചെറു സംഘങ്ങൾ ഇൻഡിപെൻഡൻസിൽ എത്തുകയും അവിടെ വെച്ചിട്ട് മറ്റു പല സംഘങ്ങളൊക്കെ ആയിട്ട് ചേർന്നിട്ട് വലിയൊരു സംഘമായിട്ടാണ് ഇവർ ഒറിഗൺ ട്രയലിലൂടെ യാത്ര ചെയ്തിരുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അതായിരുന്നു നല്ലത്, കാരണം ഇതിനകത്ത് പെണ്ണുങ്ങളും പിള്ളേരും ഒക്കെ ഉണ്ട്. പോകുന്ന വഴിയിൽ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ആക്രമണം ഉണ്ടാകാം, അല്ലെങ്കിൽ വല്ല കൊള്ള സംഘങ്ങളൊക്കെ ഇവരെ ആക്രമിച്ചേക്കാം. അതുകൊണ്ട് വലിയൊരു സംഘമായിട്ട് പോകുന്നതാണ് നല്ലത് എന്ന് കരുതിയിട്ടാണ് ഇൻഡിപെൻഡൻസിൽ എല്ലാവരും വന്ന് ഒത്തുചേർന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടിട്ട് വലിയൊരു സംഘമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ 1846 May 10 ഡോണറും സംഘവും ഇൻഡിപെൻഡൻസിൽ എത്തിച്ചേർന്നു. ഇൻഡിപെൻഡൻസിൽ എത്തിയ ശേഷം ജോർജ് ഡോണർ തൻ്റെ സംഘത്തിലുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ചുകൂടി സാധനങ്ങൾ, ആഹാര സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ കയറ്റുക, ഇനിയും സ്ഥലമുണ്ട്. കാരണം നല്ല ദീർഘമായ യാത്രയാണ്, നമ്മൾ പറഞ്ഞല്ലോ 6 അതുകൊണ്ട് എത്രത്തോളം സാധനങ്ങൾ വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് നല്ല തിട്ടമൊന്നുമില്ല. അതുകൊണ്ടാണ് കിട്ടുന്ന അത്രയും സാധനങ്ങൾ വാങ്ങി വണ്ടിയിലേക്ക് വെക്കുവാൻ വേണ്ടിയിട്ട് ജോർജ് ഡോണർ പറഞ്ഞത്. ഇതിനുശേഷം ഇവർക്ക് പറ്റിയ ഒരു സംഘത്തെ കണ്ടെത്തി. 50 ഉണ്ടായിരുന്ന ഒരു വൻ സംഘം, വില്യം റസൽ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളുടെ സംഘം. ആ സംഘത്തിൻ്റെ കൂടെയാണ് ഇനി ഇവരുടെ യാത്ര പുനരാരംഭിക്കുന്നത്. ഇൻഡിപെൻഡൻസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അനേകം ആളുകൾ, അനേകം കാളവണ്ടികൾ, സൗഹൃദരായ മനുഷ്യർ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ജോർജ് ഡോണറുടെ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് അവർ കാലിഫോർണിയയ്ക്ക് തൊട്ടടുത്ത് എത്തിയതായിട്ട് തോന്നി. ഇനി അധിക ദൂരമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം ഇതുവരെയും ഓക്കെയാണ് എന്നിങ്ങനെ എല്ലാം അവർക്ക് തോന്നി തുടങ്ങി. പെൺകുട്ടികൾ കാലിഫോർണിയയിൽ എത്തിച്ചേർന്ന ശേഷം അവിടെ പള്ളിയിൽ പോകുമ്പോൾ ഏത് ടൈപ്പ് വസ്ത്രമാണ് ഉടുക്കേണ്ടത് എന്നൊക്കെയായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആണുങ്ങളാകട്ടെ കാലിഫോർണിയയിൽ ചെന്നിട്ട് എന്ത് ടൈപ്പ് ബിസിനസ്സാണ് തുടങ്ങേണ്ടത്, എന്ത് കൃഷിയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വർത്തമാനം പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 60 വണ്ടികളുള്ള ആ വലിയ സംഘം ഒറിയൻ ട്രയലിലേക്ക് കയറുകയും യാത്ര തുടരുകയും ചെയ്തു. ഇവർ 60 ഒറ്റയടിക്ക് ഒരുപോലെയല്ല പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിരനിരയായിട്ട് അങ്ങനെ പോവുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. 10 ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഈ 10 പല ഗ്രൂപ്പുകളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ പോകുന്ന വഴികളിൽ വേട്ടക്കാരും തുകൽ കച്ചവടക്കാരും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കോട്ടകളുണ്ട്. അതൊക്കെയാണ് ഇവർ ഇടത്താവളങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏതെങ്കിലും അടുത്ത് കാണുന്ന ഒരു ഇടത്താവളം ഇവർ ലക്ഷ്യമായിട്ട് പറയും. അങ്ങനെ ഈ പല ഗ്രൂപ്പുകൾ വൈകുന്നേരത്തോടെ ഈ ഇടത്താവളത്തിൽ എത്തുകയും അവിടെ ഒരുമിച്ച് കൂടി വസിക്കുകയും ക്യാമ്പ് ചെയ്യുകയും പിറ്റേന്ന് രാവിലെ ഇവർ വീണ്ടും പല ഗ്രൂപ്പുകളായിട്ട് നടന്ന് നീങ്ങുകയും അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ഇടത്താവളത്തിൽ, മറ്റൊരു കോട്ടയിൽ ഇവർ യാത്ര അവസാനിപ്പിക്കുകയും കിടന്നുറങ്ങുകയും വീണ്ടും യാത്ര ആരംഭിക്കുകയും ചെയ്യും. ജോർജ് ഡോണറുടെ സംഘത്തിലുണ്ടായിരുന്ന ജെയിംസ് റീഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബം, അവർ ഈ ഒരു വലിയ യാത്രയുടെ ഏറ്റവും പുറകിലത്തെ ഗ്രൂപ്പിലായിട്ടാണ് സഞ്ചരിച്ചിരുന്നത്. ഈ സഞ്ചരിക്കുന്ന വഴി
നേരത്തെ തന്നെ രോഗമുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ അമ്മായി അമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ചു. ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവരുടെ ശ്വാസം മുട്ടൽ കൂടുകയും ഒരു ദിവസം അവർ മരണപ്പെടുകയും ചെയ്തു. പുരോഹിതന്മാരോ ആശുപത്രിയോ ഒന്നും ആ വഴിയിലില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇവർ വഴിയുടെ സൈഡിൽ തന്നെ ഒരു കുഴി എടുത്തിട്ട് അവരെ സംസ്കരിക്കുകയും ഒരു കുരിശ് വെക്കുകയും പ്രാർത്ഥന ചൊല്ലുകയും അതിനുശേഷം അവിടെ നിന്ന് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു. ജൂൺ 16 ഇവരുടെ ഈ സംഘം ഏതാണ്ട് 700 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കഴിഞ്ഞിരുന്നു. ഗ്രേറ്റ് പ്ലെയിൻസിലൂടെയുള്ള യാത്ര തികച്ചും ആയാസരഹിതമായിരുന്നു. കാലിഫോർണിയൻ യാത്രയിലെ ഏറ്റവും ഈസിയായ ഭാഗമാണ് ഇവരിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പോകുന്ന വഴിയിൽ നല്ലൊരു മഴയുണ്ടായി. ആ ഒരു സമയത്ത് ചില നദികളിൽ പെട്ടെന്ന് വെള്ളം പൊങ്ങിയതുകൊണ്ട് ഇവർ കുറച്ച് ലേറ്റായി. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും ഈ വെള്ളം ഇറങ്ങിപ്പോയതിനാൽ ഇവർക്ക് ഈ നദികൾ ഇറങ്ങിക്കയറി മറികടക്കുവാനായിട്ട് സാധിച്ചു. ഇതിനിടയിൽ ഇവരുടെ ഈ സംഘത്തിൻ്റെ വലിപ്പം ഇരട്ടിക്ക് മേളിലായി കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇവർ പോകുന്ന വഴിയിൽ ചെറിയ സംഘങ്ങൾ, ഒന്നും രണ്ടും ഫാമിലികളുള്ള സംഘങ്ങൾ ഒറ്റ തിരിഞ്ഞ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോകുന്നുണ്ട് ഈ വഴിയിൽ. അവർ ഈ വലിയ സംഘത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കൂടെ അങ്ങ് കൂടി. ഇവരെ എല്ലാം ചേർത്തിട്ട് കാലിഫോർണിയയിൽ ചെന്നിട്ട് ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കി കളയാം എന്നൊക്കെ ജോർജ് ഡോണർ മനസ്സിൽ കണക്ക് കൂട്ടി. അടുത്ത ഇടത്താവളമായിട്ടുള്ള ഫോർട്ട് ലാമറിയ, അങ്ങോട്ടേക്ക് ഇനി 320 കിലോമീറ്ററുകളാണ് ബാക്കിയുള്ളത്. ഇതുവരെയും കാര്യങ്ങളെല്ലാം സ്മൂത്തായിരുന്നു. അതായത് 12 ഒരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. 12 ഇവർ സഞ്ചരിക്കുന്ന ദിശയ്ക്ക് ഓപ്പോസിറ്റ് ദിശയിൽ നിന്ന്, അതായത് കാലിഫോർണിയൻ ഭാഗത്ത് നിന്ന് ഒരാൾ കുതിരപ്പുറത്ത് എത്തി. അയാൾ ഈ പോകുന്ന വഴിയിൽ പല ആളുകൾക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നോട്ടീസ് കൊടുക്കുന്നത് ഇവർ കണ്ടു. ഇവർക്കും കിട്ടി, അതായത് ജോർജ് ഡോണർക്കും കിട്ടി, ഈ റീഡിനും കിട്ടി ഓരോ നോട്ടീസ്. അതൊരു പരസ്യം വരും. ഈ പരസ്യം എഴുതിയിരുന്നത്, അല്ലെങ്കിൽ അത് കൊടുത്തിരുന്നത് ലാൻസ് ഫോർഡ് ഹാസ്റ്റിങ്സ് എന്ന് പറഞ്ഞ പേരുള്ള ഒരാളായി. ഈ ഹാസ്റ്റിങ്സ് വളരെ പണ്ട് തന്നെ കാലിഫോർണിയയിലേക്ക് കുടിയേറിയ ഒരു മനുഷ്യനാണ്. കാശുണ്ടാക്കാനായിട്ട് ഏത് വഴിയും സ്വീകരിക്കുന്ന ഒരാളായിരുന്നു ഈ ലാൻസ് ഫോർഡ് ഹാസ്റ്റിങ്സ്. പക്ഷേ ആ കാര്യമൊന്നും ഈ പോകുന്ന ആളുകൾക്ക് അറിയില്ലല്ലോ. ഈ പോകുന്ന ആളുകളെ തന്നെ ഉദ്ദേശിച്ചു കൊണ്ട് അദ്ദേഹം കൊടുത്തിരുന്ന ആ നോട്ടീസ്, ആ പരസ്യത്തിലെ ഉള്ളടക്കം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു റൂട്ട് മാപ്പ് ഒന്ന് നോക്കണം. സാധാരണ കാലിഫോർണിയയിലേക്ക് പോകുന്ന ആളുകൾ സഞ്ചരിക്കുന്ന വഴി, അതായത് ആദ്യമേ ഒറിഗൺ ട്രയൽ എടുക്കും, അതിനുശേഷം ഒരു സ്ഥലത്ത് എത്തിയ ശേഷം അവിടെ നിന്ന് തെക്കോട്ട് കാലിഫോർണിയ ട്രയൽ എടുക്കും. ആ കാലിഫോർണിയ ട്രയൽ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴേക്കും മഞ്ഞു മൂടിയ സിയാറ നെവേഡ മലനിരകൾ വരും. അത് താണ്ടിയിട്ടാണ് ഇവർ ഈ കാലിഫോർണിയയിൽ എത്തിച്ചേരുക. ഇതാണ് സാധാരണ ആളുകൾ സഞ്ചരിക്കുന്ന റൂട്ട്. എന്നാൽ ഈ ഹാസ്റ്റിങ്സ് പറയുന്നത് ഒറിയൻ ട്രയലിൽ നിന്നും കാലിഫോർണിയ ട്രയലിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചു എന്നാണ്. നമ്മുടെ ഈ ചിത്രത്തിൽ പച്ച ആരോ മാർക്കിൽ കാണുന്നത് സാധാരണ ആളുകൾ കാലിഫോർണിയയിലേക്ക് പോകുന്ന ഒറിഗൺ കാലിഫോർണിയ ട്രയലുകളാണ്. ഇവിടെ റെഡ് ആരോ മാർക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ ഹാസ്റ്റിങ്സ് പറയുന്ന ഷോർട്ട് കട്ട്. പക്ഷേ ഹാസ്റ്റിങ്സ് കണ്ടുപിടിച്ച ഈ ഷോർട്ട് കട്ട് അയാൾക്ക് മാത്രമല്ലേ അറിവുള്ളൂ, ഇവിടെയാണ് ഹാസ്റ്റിങ്സ് കാശുണ്ടാക്കുന്നത്. നമ്മുടെ ഈ ചിത്രം നോക്കുക, കുറച്ച് തെക്കോട്ട് മാറിക്കഴിഞ്ഞാൽ ഫോർട്ട് ബ്രിഡ്ജർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു ഇടത്താവളമുണ്ട്. ഈ ഹാസ്റ്റിങ്സ് അവിടെ താമസിക്കുന്നുണ്ട്. ഈ ഹാസ്റ്റിങ്സ് ഷോർട്ട് കട്ടിലൂടെ പോകേണ്ട ആളുകൾ ഈ ഫോർട്ട് ബ്രിഡ്ജറിൽ എത്തിച്ചേരണം. അവിടെ ഈ ഹാസ്റ്റിങ്സ് നോക്കിയിരിപ്പുണ്ട്. പിന്നീട് ഇവരുടെ കൂടത്തിൽ, ഇവരുടെ യാത്രയിൽ ഈ ഹാസ്റ്റിങ്സും കൂടെ വരും. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കാശ് കൊടുക്കണം. ഇതാണ് ഹാസ്റ്റിങ്സ് ഈ നോട്ടീസിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് എന്ന് അയാൾ തന്നെ പേരിട്ടിരിക്കുന്ന ഈ കുറുക്ക് വഴിയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 2-3 ആഴ്ചകൾ ലാഭിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം ഈ നോട്ടീസിൽ പരസ്യത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഈ സംഘത്തിലെ ഡോണർക്കും ജെയിംസ് റീഡിനും ഒക്കെ എത്രയും പെട്ടെന്ന് കാലിഫോർണിയയിൽ എത്തിച്ചേരണം എന്നായിരുന്നു ആഗ്രഹം. ഇങ്ങനൊരു ഷോർട്ട് കട്ടിനെ കുറിച്ചുള്ള അറിവ് വന്നതോടെ അവർക്ക് കൂടുതൽ ആവേശമായി. അന്ന് 1846 ജൂലൈ 20 ഇന്നാണ് ആ നിർണായക ദിവസം. അവരിപ്പോൾ സാൻഡി റിവർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് ഇവർക്ക് ഒന്നുകിൽ നേരെ പോകാം, സാധാരണ പരമ്പരാഗത വഴിയിലൂടെ ഒറിഗൺ ട്രയലിലൂടെ പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തെക്കോട്ട് തിരിയണം, അല്ലെങ്കിൽ ഈ പാതയുടെ ഇടത്ത് വശത്തേക്ക് തിരിയണം. അങ്ങനെ ഹാസ്റ്റിങ്സ് കട്ട് ഓഫിലൂടെ ഇവർക്ക് വേണമെങ്കിൽ പോകാം. ഇവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ നിന്ന് നിന്നു. ആളുകൾ തമ്മിൽ ചർച്ചയായി ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ആളുകൾ രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞു. കുറച്ചധികം ആളുകൾ പഴയ റൂട്ടിൽ കൂടെ തന്നെ ഒറിഗൺ ട്രയലിലൂടെ തന്നെ പോയിക്കോളാം, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് ആളുകൾ, ഒരു 100-ൽ താഴെ ആളുകൾ ഈ ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കളയാം എന്ന് വിചാരിച്ചു. അക്കൂട്ടത്തിൽ ജോർജ് ഡോണറും അദ്ദേഹത്തിൻ്റെ സഹോദരനും റീഡും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സംഘം രണ്ടായിട്ട് പിരിഞ്ഞു. നേരെ പോകേണ്ട ആളുകൾ സാധാരണ വഴിയിലൂടെ, ഒറിഗൺ ട്രയലിലൂടെ പോകേണ്ട ആളുകൾ ഇവരെ വിട്ടിട്ട് മുന്നോട്ട് നടന്നു. ഇനി ഇവർ കുറച്ച് ആളുകൾ, 100-ൽ താഴെ ആളുകൾ
ഈ ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് അതിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഫോർട്ട് ബ്രിഡ്ജറിലേക്ക് പോകാൻ പോവുകയാണ്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഹാസ്റ്റിങ്സ് കട്ട് ഓഫിലേക്ക് പോകുവാൻ തയ്യാറെടുത്ത ആളുകൾ വീണ്ടും ഒരു യോഗം കൂടി. ഇപ്പോൾ നമ്മൾ ആദ്യം യാത്ര തുടങ്ങുമ്പോഴുണ്ടായിരുന്ന 3 കുടുംബങ്ങൾ മാത്രമല്ല ഉള്ളത്, മറ്റേ ആ വലിയ സംഘത്തിൽ നിന്ന് കുറച്ച് ആളുകൾ കൂടിയിട്ട് ഈ ഹാസ്റ്റിങ്സ് കട്ട് ഓഫിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരൊരു തീരുമാനമെടുത്തു, ഇനി പുതിയ വഴിയാണ്, അതുകൊണ്ടൊരു പുതിയ നേതാവിനെ ആവശ്യമുണ്ട്. ആരാണ് നേതാവ്? ഇവർ പല ആളുകളുടെ പേരുകൾ പറഞ്ഞു, നമ്മുടെ ഈ റീഡ് ഉൾപ്പെടെയുള്ള പല ആളുകളുടെ പേര് പറഞ്ഞു. അവസാനം ശാന്തനും സൗമ്യനുമായ ജോർജ് ഡോണർക്ക് തന്നെയാണ് നെറുക്ക് വീണത്. അങ്ങനെ ഔദ്യോഗികമായിട്ട് ഈ സംഘത്തിൻ്റെ പേര് ഡോണർ പാർട്ടി എന്നായി മാറി. അങ്ങനെ ജോർജ് ഡോണറിനെ നേതാവായിട്ട് തിരഞ്ഞെടുത്ത ശേഷം ആ ചെറിയ സംഘം ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് ലക്ഷ്യമാക്കിയിട്ട് ഫോർട്ട് ബ്രിഡ്ജർ ലക്ഷ്യമാക്കിയിട്ട് ആ വഴിയെ, തെക്കോട്ടുള്ള വഴിയെ ഇവർ യാത്ര ആരംഭിച്ചു. ഇവരുടെ സംഘത്തിൽ വഴിയിൽ നിന്ന് ഇവരുടെ കൂടെ കൂടിയ ഒരാളുണ്ടായിരുന്നു. കുതിരയുടെ പുറത്താണ് അയാൾ യാത്ര ചെയ്തിരുന്നത്. ഒരു പത്രപ്രവർത്തകനായിരുന്നു, എഡ്വിൻ ബ്രയൻഡ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ എഡ്വിൻ ബ്രയൻഡ് എന്ത് ചെയ്തു, ഇവർ സാവധാനം വരുന്ന സമയം കൊണ്ട് ഇദ്ദേഹം കുതിരപ്പുറത്ത് നേരെ ഈ ഫോർട്ട് ബ്രിഡ്ജർ ലക്ഷ്യമാക്കിയിട്ട് വേഗത്തിൽ യാത്ര തുടർന്നു. ഇവർക്ക് മുന്നേ യാത്ര തുടർന്നു. ഇവർക്ക് ഒരു 5-6 ദിവസങ്ങൾക്ക് മുന്നേ ഇദ്ദേഹം ഫോർട്ട് ബ്രിഡ്ജറിൽ എത്തിച്ചേർന്നു. ഈ ഫോർട്ട് ബ്രിഡ്ജറിൽ എത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ നിന്ന് ഈ ഹാസ്റ്റിങ്സ് പറഞ്ഞ വഴിയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ടൊന്ന് പോയി നോക്കി. എന്നിട്ട് ഇദ്ദേഹം തിരിച്ച് ഫോർട്ട് ബ്രിഡ്ജറിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, കുതിരപ്പുറത്തോ നടന്നോ ഒക്കെ ഈ ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് വഴി മുന്നോട്ട് പോകാം, പക്ഷേ ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെയുള്ള ഈ വാഗണുകൾ, അതായത് കാളവണ്ടികൾ, ഇതൊന്നും വലിച്ചുകൊണ്ട് ഈ റൂട്ടിലൂടെ പോകാനായിട്ട് സാധ്യമല്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് അവിടെ ഒന്ന് പോയേ പറ്റുകയുള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ഒരു ലെറ്റർ, ഈ ഫോർട്ട് ബ്രിഡ്ജറിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു ലെറ്റർ അദ്ദേഹം കൊടുത്തു. ഈ പുറകെ വരുന്ന നമ്മുടെ ഈ ഡോണർ പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലെറ്ററിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്ന ഇതാണ്, ഈ വഴി വരരുത്, അവിടെ നിന്ന് നിങ്ങൾ തിരികെ പോയിക്കോ, തിരികെ ഈ ഒറിഗോൺ ട്രയൽ വഴി തന്നെ പഴയ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ കാലിഫോർണിയയിലേക്ക് പോയാൽ മതി, ഈ വഴി വരണ്ട എന്നാണ് അദ്ദേഹം ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. അതിനുശേഷം എഡ്വിൻ ബ്രയൻഡ് കുതിരപ്പുറത്ത് ഈ ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് വഴി യാത്ര തുടർന്നു. ഇദ്ദേഹം ഫോർട്ട് ബ്രിഡ്ജിൽ നിന്ന് പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പുറകെ വന്നിരുന്ന ഈ ഡോണർ പാർട്ടി ഈ ഫോർട്ട് ബ്രിഡ്ജറിൽ എത്തിച്ചേർന്നത്. ഇവർ ഫോർട്ട് ബ്രിഡ്ജറിൽ എത്തുമ്പോൾ ഇവർക്ക് നേരത്തെ കിട്ടിയ പരസ്യ ആ ഒരു കുറിപ്പിൽ എഴുതി വെച്ചിരുന്നത് ഈ ഹാസ്റ്റിങ്സ് ഇവരെ കാത്ത് ഇവിടെ നിൽപ്പുണ്ടാവും എന്നാണ്. പക്ഷേ ഇവർക്ക് മുൻപേ മറ്റൊരു സംഘം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഗൈഡായിട്ട് ഈ ഹാസ്റ്റിങ്സ് ഒരു 2 മുന്നേ ഈ ഫോർട്ട് ബ്രിഡ്ജറിൽ നിന്ന് ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് വഴി അദ്ദേഹം യാത്ര തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത കേട്ടിട്ട് ഈ ഡോണറും സംഘവും ആദ്യം ഒന്ന് നിരാശപ്പെട്ടു. പക്ഷേ ഇത് കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഫോർട്ട് ബ്രിഡ്ജറിൽ ഉണ്ടായിരുന്ന ഹാസ്റ്റിങ്സിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരാൾ അദ്ദേഹം ഇവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ഈ വഴി തന്നെ മുന്നോട്ട് പോയാൽ മതി, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുല്ല്, നിങ്ങൾക്കുള്ള വെള്ളം, ഇതെല്ലാം ഈ വഴിയിൽ ധാരാളമുണ്ട്. അതുമാത്രവുമല്ല ഹാസ്റ്റിങ്സ് പോകുന്ന വഴിയെല്ലാം കുറിപ്പുകൾ എഴുതി വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ പുറകെ വരുന്ന ആളുകൾക്ക് സഹായകരമാകുന്ന രീതിയിൽ കുറിപ്പുകളുണ്ട്. അതുമാത്രവുമല്ല ഇവർ കുതിരപ്പുറത്താണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പാട് നോക്കിയിട്ട് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഹാസ്റ്റിങ്സിൻ്റെ സുഹൃത്തായിട്ടുള്ള ആൾ ഈ ഫോർട്ട് ബ്രിഡ്ജറിൽ വെച്ചിട്ട് ഡോണർ പാർട്ടിയോട് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമായിരുന്നു. ആളുകൾ ഒറിഗൺ ട്രയൽ വിട്ടിട്ട് ഈ ഫോർട്ട് ബ്രിഡ്ജറിൽ എത്തിയിട്ട് ഈ ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് വഴി പോയാൽ മാത്രമേ ഹാസ്റ്റിങ്സിനും ഫോർട്ട് ബ്രിഡ്ജറിലുള്ളവർക്കും കാശ് കിട്ടത്തുള്ളൂ. ഫോർട്ട് ബ്രിഡ്ജറിൽ ഒരു ചെറിയ സപ്ലൈ സ്റ്റേഷനാണ്, ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അതിനുശേഷം ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് വഴിയാണ് ആളുകൾ പോകുന്നതെങ്കിൽ ആ കൂലി ഹാസ്റ്റിങ്സിന് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇവർക്ക് 2 ഈ ഒരു പാത വഴി ആളുകൾ വരുന്നത് നല്ലതാണ് എന്നുള്ളൊരു കാര്യം കൊണ്ട് ഇനിയും ആളുകൾ വരാൻ വേണ്ടിയിട്ട് ഇവർ കള്ളത്തരം പറഞ്ഞതാണ്. ഇത് കൂടാതെ നമ്മൾ മുമ്പ് പോയ പത്രപ്രവർത്തകൻ എഡ്വിൻ ബ്രയൻഡ് എഴുതി വെച്ചിരുന്ന ആ കത്തുണ്ടല്ലോ, ആ കത്ത് മനഃപൂർവ്വം ഈ ഫോർട്ട് ബ്രിഡ്ജറിലുണ്ടായിരുന്ന ആളുകൾ ഈ ഡോണർ സംഘത്തെ കാണിച്ചില്ല. അത് കാണിച്ചാൽ ഇവർ തിരിച്ചു പോകുമല്ലോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവർ പറ്റിക്കപ്പെട്ടു. പക്ഷേ ആ ഒരു കാര്യം അറിയാതെയാണ് ഇവരിനി ഈ ഫോർട്ട് ബ്രിഡ്ജറിൽ നിന്ന് ഹാസ്റ്റിങ്സ് കട്ട് ഓഫിലേക്ക് യാത്ര തുടരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഡോണർ പാർട്ടിക്ക് കൂടുതൽ ആവേശം പകരാൻ വേണ്ടിയിട്ട് ഫോർട്ട് ബ്രിഡ്ജറിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഈ വഴി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ലാഭിക്കാം, അതുമാത്രവുമല്ല 560 ലാഭമുണ്ട്. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ജോർജ് ഡോണർ, റീഡ് അവരെല്ലാം സന്തോഷിച്ചു. കാരണം അവരുടെ തീരുമാനം ശരിയായിരുന്നു, ഈ വഴി വന്നത് നന്നായി. മറ്റേ വഴിയെ പോകുന്ന ആളുകൾക്ക് മുന്നേ, 1 എങ്കിലും ഇവർക്ക് കാലിഫോർണിയയിൽ എത്തിച്ചേരാം. ഇതൊക്കെയാണ് അവർ ചിന്തിച്ചത്. ഫോർട്ട് ബ്രിഡ്ജറിൽ ഇവരൊരു 4 വിശ്രമിച്ചു. അതിനുശേഷം ജൂലൈ 31 ഇവർ ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് ലക്ഷ്യമാക്കി ഇവർ വീണ്ടും യാത്ര ആരംഭിച്ചു. എന്നാൽ യാത്ര തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ
ഇത് പറഞ്ഞതുപോലെ നല്ല വഴിയല്ല എന്ന് ഈ ഡോണർ സംഘത്തിന് മനസ്സിലായി. കുത്തനെയുള്ള കയറ്റവും കുത്തനെയുള്ള ഇറക്കവും, ഇത് രണ്ടും കാളവണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. കാളവണ്ടികൾ ഉരുണ്ട് ഈ കൊക്കയിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ചക്രങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ ഈ ഇറക്കം മുഴുവൻ ഇറക്കിക്കൊണ്ടിരുന്നത്. വഴിയിലുണ്ടായിരുന്ന വലിയ കല്ലുകൾ വണ്ടികൾ പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഉരുട്ടി മാറ്റേണ്ടി വന്നു. വർഷങ്ങളായിട്ട് ആളുകൾ പോയിട്ട് വണ്ടികൾക്ക് വേണ്ടിയിട്ട് തെളിഞ്ഞു കിടന്നിരുന്ന ഒറിയൻ ട്രയൽ പോലെ ആയിരുന്നില്ല പുതുതായിട്ട് കണ്ടുപിടിച്ച ഈ ഹാസ്റ്റിങ്സ് കട്ട് ഓഫ്. ഇതുവഴി വണ്ടികളൊന്നും ഇതുവരെ പോയിട്ടില്ല. കുതിരപ്പുറത്താണ് ആളുകൾ ഈ വഴി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വഴി വണ്ടിയിൽ ആദ്യം വരുന്ന ആളുകളാണ് നമ്മുടെ ഈ ഡോണറും സംഘവും. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇവരിപ്പോഴും ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് വഴിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒരു 10-12 ദിവസങ്ങൾക്ക് മുന്നേ യഥാർത്ഥ ഹാസ്റ്റിങ്സ് മറ്റൊരു സംഘവുമായിട്ട് ഇതേ വഴി മുന്നോട്ട് പോയിട്ടുണ്ട്. അവർ പക്ഷേ കുതിരപ്പുറത്താണ് പോകുന്നത്. ഹാസ്റ്റിങ്സിനറിയാം പുറകെ ആൾ വരുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഹാസ്റ്റിങ്സ് എന്ത് ചെയ്തു, ഈ പോകുന്ന വഴിയെല്ലാം ഈ റൂട്ട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോകുന്ന വഴിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചില നോട്ടീസ് പല സ്ഥലങ്ങളിലും പതിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാസ്റ്റിങ്സ് പുറകെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. അങ്ങനെ ഹാസ്റ്റിങ്സ് ഇട്ട മാർക്കുകളും നോട്ടീസും ഒക്കെ വായിച്ച് ഈ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഹാസ്റ്റിങ്സിൻ്റെ ഒരു പുതിയ നോട്ടീസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അതിൽ എഴുതി വെച്ചിരുന്നത് ഇപ്രകാരമാണ്, ഇനി നിങ്ങൾ മുന്നോട്ട് പോകരുത്, ഇവിടെ നിൽക്കുക. ഞാൻ ഒരു 1-2 ദിവസങ്ങൾക്ക് ശേഷം തിരികെ മടങ്ങി വരാം. അങ്ങനെ മടങ്ങി വന്ന ശേഷം എൻ്റെ കൂടെ നിങ്ങൾ വന്നാൽ മതി. കാരണം ഈ പോകുന്ന വഴി നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമേറിയ സ്ഥലങ്ങളാണ് ഇനിയുള്ളത്. എൻ്റെ സഹായം ആവശ്യമാണ്. ഇത്രയൊക്കെയാണ് ഹാസ്റ്റിങ്സ് എഴുതി വെച്ചിരുന്നത്. ഇവർ 2 ദിവസങ്ങൾ കാത്തു, ഹാസ്റ്റിങ്സ് മടങ്ങി വന്നില്ല. അതോടുകൂടിയിട്ട് റീഡും വേറെ ഒരാളും കൂടെ കുതിരപ്പുറത്ത് ഈ കുറച്ച് മുമ്പോട്ട് ഹാസ്റ്റിങ്സ് പോയ വഴിയെ ഒന്ന് സ്പീഡിൽ പോയി നോക്കി, എവിടെയെങ്കിലും വഴിയിൽ ഹാസ്റ്റിങ്സിനെ കണ്ട് കിട്ടിയാലോ. പക്ഷേ കുറേ ദൂരം പോയി, ഇവർക്കൊന്നും മനസ്സിലായില്ല, ഒരു വഴിയും മനസ്സിലായില്ല. ഇവർ അതേപോലെ തന്നെ തിരിച്ചു വന്നു. പക്ഷേ ഇവർ തിരിച്ചു പോരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വഴിയുടെ പിരിവിൽ ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഹാസ്റ്റിങ്സിൻ്റെ പുതിയൊരു നോട്ടീസ് പതിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു. അതിൽ എഴുതിയിരുന്നു ഇപ്രകാരമായിരുന്നു, ഈ ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് എന്ന് ഇദ്ദേഹം വിളിച്ച റൂട്ട് ഇവിടെ നിന്ന് ഇടത്തോട്ടാണ്. ആ വഴി നിങ്ങൾ പോകണ്ട, കാരണം ആ വഴി ഇപ്പോഴും ആകെ കുളമായിട്ട് കിടക്കുകയാണ്. അതിന് പകരം ഞാൻ പുതിയൊരു റൂട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് വലത്തോട്ടാണ്. ആ റൂട്ടിൽ നിങ്ങൾ പോയാൽ മതി, കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഈ കാലിഫോർണിയ ട്രെയിലിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇതായിരുന്നു ആ നോട്ടീസിൽ എഴുതി വെച്ചിരുന്നത്. സത്യത്തിൽ ഇവരാകെ കുഴഞ്ഞു. ഈ നോട്ടീസുമായിട്ട് ഈ റീഡും മറ്റേയാളും കുതിരപ്പുറത്ത് തിരിച്ച് ഈ സംഘം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി. എന്നിട്ട് ഇവർ ചർച്ച ചെയ്തു ഇനി എന്താണ് ചെയ്യേണ്ടത്. ഇവർക്കിനി പോകുവാൻ വേണ്ടിയിട്ട് 3 വഴികളാണ് ഉള്ളത്. ഒന്നിൽ തിരിച്ച് ഈ ഫോർട്ട് ബ്രിഡ്ജറിലേക്ക് പോവുക, അവിടെ നിന്ന് തിരിച്ച് ഒറിഗൺ ട്രയലിലേക്ക് കയറിയിട്ട് പഴയ വഴി കൂടെ തന്നെ സാധാരണ ആളുകൾ പോകുന്നതുപോലെ തന്നെ കാലിഫോർണിയ ട്രയലിലേക്ക് പോവുക. അല്ലെങ്കിൽ ഹാസ്റ്റിങ്സ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആദ്യമേ പഠിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന വഴി, ആ വഴിയിലൂടെ മുന്നോട്ട് പോവുക. മൂന്നാമതായിട്ട് ഹാസ്റ്റിങ്സ് ഇപ്പോൾ പറയുന്ന 3-ാമത്തെ വഴി, അതായത് പഴയ വഴി കൊള്ളത്തില്ല, പുതിയൊരു നല്ല വഴിയുണ്ട് എന്ന് പറഞ്ഞ് ആരോമാർക്കിട്ടിരിക്കുന്ന ആ വഴി, ആ വഴിയിലൂടെ പോകുക. ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത്? എന്താണേലും പുറകോട്ട് പോകുന്ന കാര്യത്തെപ്പറ്റി അവർ ചിന്തിച്ചില്ല, മുന്നോട്ട് തന്നെ പോകുക. ആ മുന്നോട്ട് പോകുന്നതിൽ ഹാസ്റ്റിങ്സ് പറഞ്ഞ പുതിയ വഴി തിരഞ്ഞെടുക്കാം എന്നാണ് ഇവർ തീരുമാനിച്ചത്. സത്യത്തിൽ ഹാസ്റ്റിങ്സ് പറഞ്ഞ പുതിയ റൂട്ട് യഥാർത്ഥത്തിൽ ഈ വണ്ടികൾക്ക് പോകാൻ പറ്റിയ ഒരു വഴിയേ ആയിരുന്നില്ല. വല്ലപ്പോഴും വേട്ടക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു വഴിയായിരുന്നു ഹാസ്റ്റിങ്സ് പറഞ്ഞ പുതിയ കട്ട് ഓഫ്. ഇവർ ആ വഴി യാത്ര തുടങ്ങിയതോടെ ആണുങ്ങൾക്ക് പിടിപ്പത് പണിയായി. കാരണം ഈ വഴിയിൽ വലിയ ഉരുളം കല്ലുകൾ കിടക്കുകയാണ്, അത് മാത്രവുമല്ല മരങ്ങൾ മറിഞ്ഞ് കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മാറ്റി വേണം ഇവർക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇതെല്ലാം മാറ്റി ഇവർ മുന്നോട്ട് പോയത് ദിവസം വെറും 2.5 കിലോമീറ്റർ മാത്രമാണ്. ഇപ്പോൾ ഈ ഡോണർ പാർട്ടിയിൽ ആകെ ഉള്ളത് 60 വണ്ടികൾ, 87 ആളുകൾ. അങ്ങനെ ഓഗസ്റ്റ് 20 ഇവർ വസാച്ച് മലനിരകളുടെ പടിഞ്ഞാറെ ചെരിവിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് താഴേക്ക് നോക്കിയിട്ട് അവർ കണ്ട കാഴ്ച അവിസ്മരണീയമായിരുന്നു. ബോണവിൽ എന്ന ചരിത്രാതീത കാലത്തെ ഭീമൻ തടാകത്തിൻ്റെ അവശേഷിപ്പായ ദ ഗ്രേറ്റ് സാൾട്ട് ലേക്ക്, അമേരിക്കൻ ചാവുകടൽ എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് സാൾട്ട് ലേക്കിൻ്റെ തടങ്ങൾ മുഴുവനും ഉപ്പ് നിറഞ്ഞ പരലുകൾ നിറഞ്ഞ വരണ്ട മരുഭൂമിയാണ്. കിലോമീറ്ററുകൾ അനന്തതയിലേക്ക് പടർന്നു കിടക്കുന്ന ഈ വരണ്ട ഭൂമി കണ്ടിട്ട് ഇവർക്ക് മനം മടുത്തുപോയി. ഈ വഴി തിരഞ്ഞെടുത്തതിൽ ഇവർ ഹാസ്റ്റിങ്സിനെ ശപിക്കുവാനായിട്ട് ആരംഭിച്ചു. അതുപോലെ തന്നെ ഇവരെന്തുകൊണ്ട് ഈ തീരുമാനമെടുത്തു, അവർ അവരെ തന്നെ സ്വയം ശപിച്ചു. ഇനിയും 10 ദിവസങ്ങൾ യാത്ര ചെയ്താൽ മാത്രമാണ് ഈ മലയുടെ താഴ്വാരത്തിൽ ഇവർ എത്തിച്ചേരുകയുള്ളൂ. ഈ താഴ്വാരത്തു നിന്നാണ് ഇവർക്ക് വീണ്ടും
ഈ സോൾട്ട് ലേക്ക് എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള മരുഭൂമി മറികടക്കേണ്ട കുറുക്ക് വഴി തേടിയിറങ്ങിയ തങ്ങള് വീണ്ടും വീണ്ടും താമസിക്കുകയാണ് എന്നുള്ള സത്യം ഇവർ മനസ്സിലാക്കി. സത്യത്തില് ഈ മുന്നിൽ കാണുന്ന വരണ്ട മരുഭൂമിയായിട്ടുള്ള ദ ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഡെസേർട്ട് അല്ല ഇവരെ ഭയപ്പെടുത്തിയിരുന്നത്. ഇവരുടെ യാത്രയുടെ അവസാനം ഇവരെ നോക്കിയിരിക്കുന്ന സിയറ നെവേഡ മലനിരകളാണ്. മഞ്ഞു മൂടിയ ആ മലനിരകൾ ശൈത്യകാലം തുടങ്ങുന്നതിന് മുമ്പ് വേണം മറികടക്കാനായിട്ട്. അതിനുശേഷമോ ശൈത്യകാലത്തിൻ്റെ സമയത്തോ ഇത് മറികടക്കാനായിട്ട് ശ്രമിച്ചാൽ മരണമായിരിക്കും സംഭവിക്കുക. പക്ഷേ ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല, തിരിച്ചു പോക്കില്ല. അതുകൊണ്ട് തന്നെ അവർ സാവധാനം ആ മലനിരകൾ ഇറങ്ങിത്തുടങ്ങി. അങ്ങനെ ആഗസ്റ്റ് 30 87 പേരുടെ ആ സംഘം മലയിറങ്ങിയിട്ട് ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഡെസേർട്ട് മറികടക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഡോണർ സംഘം മലയിറങ്ങിയിട്ട് ഈ ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഡെസേർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹാസ്റ്റിങ്സിൻ്റെ വകയായിട്ട് അവസാന ലെറ്റർ, അവസാന കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പേടിക്കാനൊന്നുമില്ല, 2 മാത്രമാണ് ഈ പുല്ലും വെള്ളവും ഇല്ലാത്ത ഈ മരുഭൂമി ഉള്ളൂ. അത് കഴിഞ്ഞാൽ വലിയ ഒരു തടാകം വരും, പിന്നെ നിങ്ങൾക്ക് വെള്ളവും പുല്ലും എല്ലാം കിട്ടും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഹാസ്റ്റിങ്സ് അവിടെ എഴുതി വെച്ചിരുന്നു. പക്ഷേ ഗ്രേറ്റ് സോൾട്ട് ലേക്ക് മരുഭൂമിയിലൂടെയുള്ള യാത്ര അതികഠിനമായിരുന്നു. വെള്ളമില്ല, പുല്ലില്ല, അത് മാത്രവുമല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ചൂട് കൂടിയതോടെ താഴെ ഉണ്ടായിരുന്ന ഉപ്പ് പരലുകൾ, പലകകൾ അത് ഉരുകിത്തുടങ്ങി. അങ്ങനെ ഉരുകിത്തുടങ്ങിയതോടെ ഉപ്പ് കലർന്ന ചതുപ്പ് നിലങ്ങൾ രൂപപ്പെട്ടു. ഈ ചതുപ്പ് നിലങ്ങളിൽ വണ്ടിയും കാളകളൊക്കെ വീഴാനായിട്ട് തുടങ്ങി. അങ്ങനെ വീണ വണ്ടികൾക്ക് പരിക്കുകളായി കാളകളുടെ കാലുകൾ വട്ടമൊടിഞ്ഞു. റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ തകർന്നു പോയ ഈ വണ്ടികളിലെ സാധനങ്ങൾ ഇവർ സമയമെടുത്തിട്ട് ബാക്കി വണ്ടികളിലേക്ക് മാറ്റി. പരിക്ക് പറ്റി കാലൊടിഞ്ഞു പോയ കാളകളെ അവരവിടെ ഉപേക്ഷിച്ചു, വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ചില കാളകൾ അഴിഞ്ഞുപോയി. ചൂട് കൂടിയതോടെ അവയ്ക്ക് വിഭ്രാന്തിയായി. എങ്ങോട്ടെന്നില്ലാതെ ഈ മരുഭൂമിയിലൂടെ ആ കാളകൾ ഓടിപ്പോയി. കുറച്ച് കുതിരകളും ഇതേ പണി തന്നെ ചെയ്തു. ചൂട് കൂടി തുടങ്ങിയതോടെ മരുഭൂമി തൻ്റെ മായാജാലം കാണിച്ചു തുടങ്ങി. അങ്ങകലെ തങ്ങളെപ്പോലെ തന്നെ മറ്റൊരു സംഘം യാത്ര ചെയ്യുന്നതായിട്ട് ഇവർക്ക് തോന്നിത്തുടങ്ങി. അതൊരു മരീചികയാണ് എന്ന് ഇവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. ഇവരിൽ പലരും വിചാരിച്ചത് അത് മുന്നേ പോകുന്ന ഹാസ്റ്റിങ്സിൻ്റെ സംഘമാണ്, കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഒപ്പം എത്തിച്ചേരാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചിലർ സന്തോഷിക്കുക പോലും ചെയ്തു. പക്ഷേ ഇതെല്ലാം വെറും മായ കാഴ്ചകൾ മാത്രമായിരുന്നു. ഹാസ്റ്റിങ്സ് എഴുതി വെച്ചതുപോലെ വെറും 2 കൊണ്ട് മരുഭൂമി മറികടക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. നീണ്ട 6 130 താണ്ടിയ ശേഷമാണ് അവർക്ക് ഈ മരുഭൂമി മറികടക്കാനായത്. അവസാനം 7 ഇവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ചെറിയൊരു അരുവിയുടെ സമീപം എത്തിച്ചേർന്നു. ആളുകൾക്ക് നാശനഷ്ടമൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇവരുടെ വാഗണുകൾ തകർന്നു, കാളകൾ ഓടിപ്പോയി, കുതിരകൾ കൊല്ലപ്പെട്ടു. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഹാസ്റ്റിങ്സിൻ്റെ അടയാളങ്ങളൊന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. ദിശ നോക്കിയിട്ട് ഇവർ മുന്നോട്ട് നടന്നു. അവസാനം 26 ഇവർ പരമ്പരാഗത റൂട്ടായിട്ടുള്ള കാലിഫോർണിയ ട്രയലിൽ എത്തിച്ചേർന്നു. ഈ ഒരു റൂട്ട് നിങ്ങൾ ഈ ഭൂപടത്തിൽ നോക്കിയാലാണ് കറക്റ്റായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഇവരെടുത്ത കട്ട് ഓഫ്, ഇവരവസാനം വീണ്ടും സാധാരണ ആൾക്കാർ പോകുന്ന കാലിഫോർണിയ ട്രയലിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി എന്താണ് പ്രശ്നം എന്ന് നമ്മളിൽ പലരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹാസ്റ്റിങ്സ് കട്ട് ഓഫിൽ കയറിയ ശേഷം ഇവർക്ക് നഷ്ടമായത് 1 അതായത് ഈ കട്ട് ഓഫിലൂടെ യാത്ര ചെയ്ത് ഇപ്പോൾ ഈ കാലിഫോർണിയ ട്രയലിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഇവർ 2 എടുത്തു. അതിൽ 1 ഇവർക്ക് നഷ്ടമായ മാസമാണ്. ആ 1 കൊണ്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ സിയേറ നെവേഡ മലനിരകൾ മറികടന്ന് കാലിഫോർണിയയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ചിത്രം നോക്കിയാൽ മനസ്സിലാക്കാം, ഹംബോൾട്ട് നദിയുടെ തീരത്ത് വെച്ചാണ് ഇവർ വീണ്ടും കാലിഫോർണിയ ട്രയലിലേക്ക് കയറിയത്. അവിടെ വെച്ചിട്ട് 1 നേറ്റീവ് അമേരിക്കൻസ് ഇവരുടെ സംഘത്തെ ആക്രമിക്കുകയും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുതിരകൾ, കാളകൾ, ഇവറ്റകളെ ചില എണ്ണത്തെയൊക്കെ കൊല്ലുകയും മറ്റു ചിലവയെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനല്ലാതെ ഇവർക്ക് മറ്റൊന്നും കഴിയുമായിരുന്നില്ല. മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഇവരൊരൊറ്റ സംഘമായിട്ടല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പല ഗ്രൂപ്പുകളായിട്ടാണ്. ആ ഗ്രൂപ്പുകളിൽ ഡോണറുടെ ഗ്രൂപ്പാണ് ഏറ്റവും മുന്നേ പോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും പുറകെ ഈ റീഡും സംഘവുമാണ്. റീഡിൻ്റെ ഗ്രൂപ്പിനേക്കാളും 1 മുന്നിലായിരുന്നു ഈ ഡോണറുടെ സംഘം. സത്യത്തിൽ ഈ 2 ആളുകളെല്ലാം നിരാശരായിരുന്നു. അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയും മഞ്ഞുകാലത്തിന് മുമ്പ് സിയേറ നെവേഡ മലനിരകൾ മറികടന്നേ മതിയാവും, അങ്ങനെ എത്തിച്ചേരാനായിട്ട് പറ്റുമോ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സ്പീഡിലൊക്കെയാണ് ഇവർ നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ഇവർ തമ്മിൽ ചെറിയ ചെറിയ കശപശകൾ, വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഈ ഡോണർ ഇടപെട്ടിട്ട് അതെല്ലാം തീർക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഡോണർ 1 മുന്നെയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ 1 നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് റീഡും കൂടെ ഉണ്ടായിരുന്ന ഒരാളും തമ്മിൽ വാക്ക് തർക്കമായി. വാക്ക് തർക്കം മൂത്ത് ഇവർ തമ്മിൽ ഉന്തും തള്ളുമായി.
ഉന്തും തള്ളും കൂടി കഴിഞ്ഞപ്പോഴേക്കും റീഡിൻ്റെ ഭാര്യ ഇതിനിടയ്ക്ക് വന്ന് ഇടപെട്ടു. അവർ രണ്ടുപേരെയും മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചപ്പോഴേക്കും മറ്റേയാൾ റീഡിൻ്റെ ഭാര്യയെ മർദ്ദിക്കുകയും അവർ താഴെ വീഴുകയും ചെയ്തു. ഇത് കണ്ടിട്ട് ക്രൂദ്ധനായ റീഡ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഒരു കുത്ത്. പക്ഷേ സൂക്ഷ്മം എതിരാളിയുടെ നെഞ്ചത്താണ് ആ കുത്തു കൊണ്ടത്. തൽക്ഷണം അയാൾ മരിച്ച് നിലത്ത് വീണു. അത് കണ്ടിട്ട് സംഘത്തിലെ ആളുകൾ ഞെട്ടിപ്പോയി. കാരണം ഇവരുടെ കൂട്ടത്തിൽ പല നാശനഷ്ടങ്ങൾ ജീവഹാനിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം രോഗങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടാണ്. പക്ഷേ ഒരു കൊലപാതകം ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ ആദ്യമായിട്ടാണ്. എന്താണ് ചെയ്യേണ്ടത്? അവസാനം എല്ലാവരും ചേർന്ന് ഈ റീഡിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു. എന്നിട്ട് ഇവർ വിചാരണ ചെയ്തു എന്താണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം മെക്സിക്കൻ ഭരണത്തിലാണ് അന്ന്. അതുകൊണ്ട് അമേരിക്കൻ ലോയൊന്നും ഇവിടെ പ്രാബല്യത്തിലില്ല. ആ കാര്യം കൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് വിചാരണ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു കൂട്ടം ആളുകൾ. എന്നാൽ മറുഭാഗം പറഞ്ഞു, അങ്ങനെയല്ല, നമ്മളെല്ലാം അമേരിക്കക്കാർ തന്നെയാണ്, അതുകൊണ്ട് ഇയാളെ വിചാരണ ചെയ്യണം, ഒരാളെ കൊന്നതാണ്, അതുകൊണ്ട് തൂക്കിലേറ്റണം എന്നൊക്കെ മറ്റേ ആളുകൾ പറയാൻ തുടങ്ങി. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഈ യാത്രക്കാർക്കിടയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഗ്രൂപ്പ് കൂടിയിട്ട് ശിക്ഷ തീരുമാനിക്കുകയും ഇതുപോലെ കൊല്ലുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലണം എന്നുള്ളൊരു തീരുമാനമെടുത്തത്. അതുമാത്രവുമല്ല, തീരുമാനമെടുക്കേണ്ട ഡോണറാകട്ടെ ഒരു ദിവസം മുന്നെയാണ് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തെ അറിയിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാനൊന്നും ഇനി പറ്റില്ല. അങ്ങനെ ഇവരൊരു തീരുമാനമെടുത്തു, ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുക. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും എതിർത്തു. അവസാനം ഇവർ മറ്റൊരു തീരുമാനത്തിലെത്തി. പിറ്റേ ദിവസം രാവിലെ റീഡ് ഇവിടെ നിന്ന് സ്ഥലം വിടുക, അതും ഒറ്റയ്ക്ക്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഫാമിലിയെ ഇവർ നോക്കിക്കൊള്ളും, പക്ഷേ റീഡ് ഈ സംഘത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പിറ്റേ ദിവസം അത് രാവിലെ തന്നെ റീഡ് ഇവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഈ ഫാമിലിയെ വിട്ടിട്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് മറ്റൊരു വഴിയെ മുന്നോട്ട് നടന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ആയുധമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഇതെല്ലാം അറിയാം. ഇതറിയാവുന്ന ഇദ്ദേഹത്തിൻ്റെ മകള് വിർജീനിയ എന്ന് പറഞ്ഞ പേരുള്ള മകള്, അവൾ രഹസ്യമായിട്ട് ആൾക്കാരാരും കാണാതെ ഒരു കുതിരപ്പുറത്ത് ഈ ഇദ്ദേഹം പോയ വഴിയെ പോവുകയും ഈ അച്ഛനെ തപ്പിപ്പിടിക്കുകയും അദ്ദേഹത്തിന് ഒരു തോക്കും കുറച്ച് വെള്ളവും ആഹാര സാധനങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആരും അറിയാതെ അവൾ തിരിച്ച് ഈ സംഘത്തിൻ്റെ കൂടെ വരികയും ചെയ്തു. ഒരു തോക്ക് കയ്യിലുണ്ടെങ്കിൽ സമർത്ഥനായ തൻ്റെ അച്ഛൻ എങ്ങനെയും രക്ഷപ്പെട്ടോളുമെന്ന് ബുദ്ധിമതിയായ മകൾക്ക് അറിയാമായിരുന്നു. സംഘം വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇതിനിടയ്ക്ക് വെള്ളം അന്വേഷിച്ചിട്ട് ഈ സംഘത്തിൽ നിന്ന് മാറിപ്പോയ ഒരാൾ പിന്നീട് തിരികെ വന്നില്ല. ആരും അന്വേഷിച്ച് പോയതുമില്ല. ഇതിനുശേഷം മൃഗങ്ങൾ കണ്ടമാനം ക്ഷീണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആളുകൾ കുതിരപ്പുറത്ത് നിന്നും വണ്ടിയുടെ അകത്ത് നിന്നുമൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് ആരംഭിച്ചു. പക്ഷേ ഒരു വണ്ടിക്കകത്ത് 70 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രായം കൂടുതലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് നടക്കാൻ വയ്യ, അതുകൊണ്ടാണ് അദ്ദേഹം ആ വണ്ടിക്കകത്ത് ഇരുന്നത്. പക്ഷേ ആളുകൾ സമ്മതിച്ചില്ല. അദ്ദേഹത്തെ അവർ വലിച്ച് നിലത്തിറങ്ങിയിട്ട് നടന്നോളാൻ പറഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇവരുടെ കൂട്ടത്തിൽ ഒപ്പം നടക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം മാക്സിമം നോക്കി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാല് വിണ്ട് കീറി. ഇദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇദ്ദേഹം വഴിവക്കിൽ ഒരു സ്ഥലത്ത് ഇരുന്നു. ഇദ്ദേഹത്തെ കൂടത്തിൽ കൊണ്ടുവരാനോ തിരികെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ ആരും തുനിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തെ വഴിയിൽ ഉപേക്ഷിച്ച ശേഷം ഇവർ വീണ്ടും മുന്നോട്ട് നടന്നു. 70 വയസ്സ് കഴിഞ്ഞ അദ്ദേഹം ഇനി കാലിഫോർണിയയിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചിലർ പരിഹസിച്ചു. എന്താണേലും ആ മനുഷ്യനെ അവർ വഴിയിൽ വിട്ടിട്ട് മുന്നോട്ട് നടന്നു. അങ്ങനെ അവസാനം 1846 ഒക്ടോബർ മാസം അവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഒരു വിധത്തിൽ നടന്ന് സിയറ നെവാഡ മലനിരകളുടെ താഴ്ഭാഗത്ത് എത്തി. കാലിഫോർണിയൻ യാത്രയിലെ ഏറ്റവും കാഠിന്യമേറിയ ഒരു സ്ഥലമാണ് സിയറ നെവാഡ മലനിരകളിലൂടെയുള്ള യാത്ര. 12,000 അടി മുകളിലുള്ള 10 മലനിരകളുടെ വശങ്ങളിലൂടെ വേണം ഇവർക്ക് കയറി ഇറങ്ങിയിട്ട് അപ്പുറേ കാലിഫോർണിയയിൽ എത്തിച്ചേരാൻ. ബെയർ വാലി എന്ന സ്ഥലത്താണ് ഇവർ എത്തിച്ചേരുക. പസഫിക്കിനോട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ഈ മലനിരകളിലെ മഞ്ഞു വീഴ്ച അതികഠിനമാണ്. ഇപ്പോൾ ഒക്ടോബർ അവസാനമാണ്. നവംബർ പകുതി കഴിയാതെ മഞ്ഞു വീഴ്ച ആരംഭിക്കില്ല എന്ന് ചില നേറ്റീവ് അമേരിക്കൻസ് ഈ പോകുന്ന വഴി ഇവരോട് പറഞ്ഞിരുന്നു. സാധാരണ എല്ലാ വർഷവും അങ്ങനെയാണ് സംഭവിക്കാറ്. അതുകൊണ്ട് പേടിക്കാനില്ല എന്ന് ഇവർക്ക് തോന്നി. അതുകൊണ്ട് അവർ സാവധാനം ഈ മലനിരകൾ കയറുവാനായിട്ട് ആരംഭിച്ചു. കുത്തനെയുള്ള മലയും ചുരവും ഒക്കെ കയറാനായിട്ട് തുടങ്ങിയതോടെ പുതിയ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾ ഓൾറെഡി ക്ഷീണിച്ചിരിക്കുകയാണ്. അതെല്ലാം വേച്ച് വേച്ച് വീഴാനായിട്ട് തുടങ്ങി. ഇതിനിടെ കേടായ ഒരു വണ്ടിയുടെ ചക്രം നന്നാക്കാനുള്ള ശ്രമത്തിലായിരുന്നു സംഘത്തലവനായിട്ടുണ്ടായിരുന്ന ജോർജ് ഡോണർ. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജേക്കബ് ഡോണർ കുറച്ച് ഉപകരണങ്ങളൊക്കെ അടുത്തെത്തി. ഇവരിത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജേക്കബ് ഡോണറുടെ കയ്യിലുണ്ടായിരുന്ന ഉളി പോലുള്ള ഒരു വസ്തു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചിട്ട് ഈ ചേട്ടനായിട്ടുണ്ടായിരുന്ന ജോർജ് ഡോണറുടെ ഈ കൈകളിൽ വന്നങ്ങ് പതിച്ചു. ആ സ്ഥലത്തെ മാംസമൊക്കെ കട്ടിയിട്ട് ഏതാണ്ട്
ബോണിനോട് അടുത്തു വരെയും ആ മുറിവ് വന്നെത്തി. അബദ്ധത്തിൽ സംഭവിച്ച ആ മുറിവിൽ നിന്ന് രക്തം കണ്ടമാനം വാർന്നു പോയെങ്കിലും ജോർജ് ഡോണർ ഭയപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് ചെറിയൊരു നിസാര മുറിവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശ്രദ്ധാപൂർവം ആ മുറിവ് വെച്ച് കെട്ടിയിട്ട് അവർ യാത്ര തുടർന്നു. പക്ഷേ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. അത് മറ്റൊന്നുമല്ല, നവംബർ പകുതിയിൽ മാത്രം വരും എന്ന് വിചാരിച്ചിരുന്ന മഞ്ഞു വീഴ്ച ആ കൊല്ലം നേരത്തെ ആരംഭിച്ചു. നേരത്തെ തന്നെ തളർന്ന് അവശരായിട്ടുണ്ടായിരുന്ന ഈ ഡോണർ പാർട്ടിയിലെ ആളുകൾ മഞ്ഞ് വീഴ്ച ആരംഭിച്ചതോടെ കൂടുതൽ അവശരായി. കൂടുതൽ മഞ്ഞ് വഴിയിൽ വീണതോടെ വണ്ടികളിലൂടെയുള്ള യാത്ര ഇവർക്ക് കാഠിന്യമേറിയതായി. ആദ്യമൊക്കെ മുന്നേ നടന്നുകൊണ്ടിരുന്ന ജോർജ് ഡോണറും സംഘവും, ഈ ഡോണർ ഫാമിലി, അവർ പിന്നീട് പയ്യെ പയ്യെ പുറകോട്ടാകാനായിട്ട് തുടങ്ങി. എൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ മുറിവേറ്റ ജോർജ് ഡോണർക്ക് നടക്കാനായിട്ടും അല്ലെങ്കിൽ വണ്ടിയിലിരിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദിവസം ചെല്ലും തോറും മഞ്ഞ് വീഴ്ചയുടെ കാഠിന്യം കൂടിക്കൂടി വന്നു. അവസാനം ഈ മലയുടെ ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് ഇനി ഒരു 5 കിലോമീറ്റർ ബാക്കി നിൽക്കെ ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ മഞ്ഞ് വീഴ്ച ആരംഭിച്ചു. അതോടുകൂടിയിട്ട് ഡോണർ സംഘത്തിലെ ആളുകൾക്ക് മനസ്സിലായി, ഇനി ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല, ഈ മഞ്ഞ് കാലം ഈ മലനിരകളിൽ കഴിച്ചു കൂട്ടിയേ മതിയാവും. അപ്പോഴേക്കും നവംബർ 4 കഴിഞ്ഞിരുന്നു. ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല, അതുകൊണ്ട് ഇനി ഇവിടെ കൂടാരങ്ങൾ കെട്ടാം എന്നവരങ്ങ് തീരുമാനിച്ചു. ഇവരിപ്പോൾ 2 ഗ്രൂപ്പായിട്ടാണ് ഉള്ളത്. കുറച്ച് പുറകെ, ഒരു 10 മൈല് പുറകെയാണ് ഡോണർ പാർട്ടി അല്ലെങ്കിൽ ഡോണർ സംഘം, ആ ഫാമിലി വരുന്നത്. അവർക്ക് മുന്നെയാണ് വലിയൊരു സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണേലും ഇവർ രണ്ടുപേരും അവിടെ തങ്ങാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചു. ഏറ്റവും മുന്നേ പോയ ആ ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പായിരുന്നു. അതിൽ 60 പേരുണ്ടായിരുന്നു. ആ 60 പേര് 3 വലിയ കൂടാരങ്ങൾ കെട്ടിയിട്ടാണ് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഈ കൂടാരങ്ങൾ കെട്ടാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ ഉണ്ടായിരുന്ന പൈൻ മരങ്ങൾ, വീണുകിടന്ന മരങ്ങളൊക്കെ മുറിച്ചു, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. ഇതിൻ്റെ മുകളിൽ ഈ കാളവണ്ടിയുടെ മുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു റൂഫ് എടുത്തിട്ട് അവർ ഇതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചു. അങ്ങനെ പല സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 3 വലിയ കൂടാരങ്ങൾ ഈ ആദ്യം ഉണ്ടായിരുന്ന വലിയ പാർട്ടിക്കാർ നിർമ്മിച്ചു. ഇതിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് 10 മൈല് താഴെയാണ് ഈ ഡോണർ ഫാമിലി ഉള്ളത്. ഈ ജോർജ് ഡോണർ, സഹോദരൻ ജേക്കബ് ഡോണർ, ആ ഒരു ഫാമിലി ഉള്ളത്. അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ വലിയൊരു കൂടാരം അവരും നിർമ്മിച്ചു. ട്രക്കി ലേക്ക് എന്ന് പറഞ്ഞ ഒരു തടാകത്തിന് സമീപമാണ് മുകളിലെ പാർട്ടി, 60 പേരുള്ള പാർട്ടി തമ്പടിച്ചിരിക്കുന്നത്. 19 ആണുങ്ങൾ, 18 പെണ്ണുങ്ങൾ, 29 കുട്ടികൾ ഇതായിരുന്നു ആ സംഘം. അതിൽ 6 പേര് തീരെ ചെറിയ കുട്ടികളായിരുന്നു. അതുമാത്രവുമല്ല, റീഡിൻ്റെ കുടുംബവും ഈ പറയുന്ന വലിയ സംഘത്തിൽ, മുകളിലുള്ള വലിയ സംഘത്തിലാണ് ഉണ്ടായിരുന്നത്. 10 മൈല് താഴെ മാറിയിട്ട് ക്യാമ്പ് ചെയ്തിരുന്ന ഡോണർ സംഘത്തിലുണ്ടായിരുന്നത് 21 ആളുകൾ, 6 ആണുങ്ങൾ, 3 പെണ്ണുങ്ങൾ, 12 കുട്ടികൾ. അങ്ങനെ അവരുടെ വിൻ്റർ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഒരു ദിവസമോ 2 ആഴ്ചകളോ ഒന്നുമല്ല ഇവർക്കിവിടെ താമസിക്കേണ്ടി വരിക. ഈ മഞ്ഞ് കാലം മാറുന്നത് വരെയും, അതായത് ഏതാണ്ട് 2-3 മാസങ്ങൾ ഇവർക്കിവിടെ താമസിക്കേണ്ടി വരും. ആദ്യ ദിനങ്ങളിൽ ഇവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവരുടെ കയ്യിൽ തോക്കുകളൊക്കെ ഉണ്ട്. വേട്ടയാടാനൊക്കെ പുറത്തു പോയി കുറച്ച് മൃഗങ്ങളൊക്കെ കിട്ടി. അതുമാത്രമല്ല, തൊട്ടരികിൽ ഒരു ചെറിയ തടാകമുണ്ട്. ആ തടാകത്തിൽ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സുഭിക്ഷമായിട്ട് ആദ്യത്തെ ദിനങ്ങളൊക്കെ കഴിഞ്ഞുപോയി. പക്ഷേ മഞ്ഞു വീഴ്ച ആരംഭിച്ചതോടെ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. അതുമാത്രവുമല്ല, ഈ തടാകം ഉറഞ്ഞ് കട്ടിയായി. അതോടുകൂടിയിട്ട് മീനിൻ്റെ ലഭ്യതയും കുറഞ്ഞു. അവസാനം ഗതിയില്ലാതെ ഇവരിവരുടെ കാളകളെ കൊന്നു തിന്നു തുടങ്ങി. ഇതിനിടയ്ക്ക് റീഡിൻ്റെ ഭാര്യ അവരുടെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊന്നുമില്ല. അത് കാരണം മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു കാളയെ അവർ കാശ് കൊടുത്ത് വാങ്ങി. ആ കാളയെ വെട്ടിയിട്ട് പീസ് പീസാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് ഇവർ കാശ് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തെ കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. നവംബർ 29 ആയതോടെ അവസാനത്തെ കാളയെയും ഈ 2 ക്യാമ്പിലെയും ആളുകൾ കൊന്ന് ഭക്ഷണമാക്കി കഴിഞ്ഞിരുന്നു. തണുപ്പ് കൂടിയതോടെ അതുവരെയും വേറിട്ട് വേറിട്ട് കിടന്നിരുന്ന കുടുംബങ്ങൾ അവരെല്ലാം കൂടെ പിന്നീട് ഒരുമിച്ച് കിടക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ഭക്ഷണം കിട്ടാക്കനിയായിട്ട് മാറി. തണുപ്പ് കൂടി, രോഗങ്ങൾ മൂർച്ഛിച്ചു. അതോടുകൂടിയിട്ട് ആളുകൾ മരണപ്പെടാനായിട്ട് ആരംഭിച്ചു. ആദ്യം മരിച്ചത് ജോർജ് ഡോണറുടെ സഹോദരനായിട്ടുള്ള ജേക്കബ് ഡോണറായിരുന്നു. തണുപ്പിൽ മരവിച്ച് കിടക്കുന്ന തൻ്റെ സഹോദരൻ്റെ ശവശരീരത്തിനടുത്ത് ഈ മുറിവ് പറ്റിയിട്ട് ക്ഷീണതായിട്ട് ജോർജ് ഡോണർ കുറേ നേരം ഇരുന്നു. അദ്ദേഹം ആലോചിച്ചു, തൻ്റെ വാക്ക് കേട്ടിട്ടാണ് സഹോദരൻ ഈ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടത്, ഇതിൻ്റെ കാരണക്കാരൻ താനാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. എന്താണേലും ജേക്കബ് ഡോണറുടെ ശവശരീരം അവർ മഞ്ഞിനകത്ത് കുഴിച്ചു മൂടി. ഇതിനിടെ മുകളിലെ വലിയ ക്യാമ്പിൽ ഭക്ഷണമൊക്കെ തീർന്നിട്ട് വേറെ പ്രശ്നങ്ങൾ തലപൊക്കിയിരുന്നു. അവസാനം ഭക്ഷണമില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പണ്ട് അല്ലെങ്കിൽ നേരത്തെ കൊന്ന മൃഗങ്ങൾ, ആ മൃഗങ്ങളുടെ എല്ലുകൾ ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ എല്ലുകൾ ഇവർ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് മൃദുവാക്കിയിട്ട് അത് തല്ലി പൊടിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. ഇത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട്
അമ്മമാരും അച്ഛന്മാരൊക്കെ ആദ്യമേ അവരത് കഴിച്ച് ചവച്ചരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് തീർന്നു കഴിഞ്ഞപ്പോഴേക്കും കൂടാരം മറയ്ക്കാൻ വേണ്ടിയിട്ട് കൊല്ലപ്പെട്ട മൃഗങ്ങളുടെ തോലാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അവസാനം ആ തോൽ ഇവർ കഷ്ണിച്ചിട്ട് അത് ഭക്ഷിക്കുവാനായിട്ട് തുടങ്ങി. ഇതിനിടെ ആളുകൾ മരിച്ചുകൊണ്ടേയിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരൊക്കെ മരിച്ചു കിടപ്പുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഓരോരുത്തരെ കുലുക്കി വിളിക്കുന്ന അവസ്ഥ വരെയും എത്തിച്ചേർന്നു കാര്യങ്ങൾ. ഇതിനിടെ താഴെ ഉണ്ടായിരുന്ന ഡോണർ ക്യാമ്പിലെ കുട്ടികൾ ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എലികൾ ഇവരുടെ കൂടാരത്തിനകത്ത് അല്ലെങ്കിൽ ഇതിന് ഇടയ്ക്കൊക്കെ വന്ന് കയറി ഇരിക്കാൻ തുടങ്ങി. അതിനെ ഇവർ കല്ലൊക്കെ വെച്ചിട്ട് ഇടിച്ച് കൊന്നിട്ട് അത് ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അത് പിന്നീട് ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉണങ്ങിയ മരത്തടികൾ ഇവർ ചവച്ചരച്ച് ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതിനിടെ ജോർജ് ഡോണറുടെ മുറിവ് പഴുത്ത് വീങ്ങി നീര് വെച്ചിരുന്നു. ഇദ്ദേഹത്തിന് ഭയങ്കര വേദനയാണ്, അനങ്ങാൻ വയ്യ. എല്ലാ ദിവസവും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ മുറിവ് കഴുകി വൃത്തിയാക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. ദിവസം ചെല്ലും തോറും ഈ ജോർജ് ഡോണറുടെ ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വന്നു. ജനുവരി പകുതി ആയതോടെ 12 ഘനത്തിൽ മഞ്ഞ് വീണ് കഴിഞ്ഞിരുന്നു. ഇതിനിടയ്ക്ക് മുകളിലെ ആ ക്യാമ്പിൽ നിന്ന് ഒരാൾ കഷ്ടപ്പെട്ട് നടന്നിട്ട് താഴെ ഉണ്ടായിരുന്ന ഡോണർ ക്യാമ്പിലെത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞു. അപ്പോഴാണ് ഈ ജേക്കബ് ഡോണർ മരിച്ച കാര്യമൊക്കെ മനസ്സിലായത്. അതുമാത്രവുമല്ല, ജോർജ് ഡോണർ ഇങ്ങനെ മരിക്കാനായിട്ട് കിടക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയത്. തിരിച്ച് അയാൾ മുകളിലെ ക്യാമ്പിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് കരച്ചിലും വിഷമവും ഒക്കെ ആയി. കാരണം ഈ ഡോണറെ അവർക്കെല്ലാം ഇഷ്ടമായിരുന്നു. അതുമാത്രവുമല്ല, താഴെ ഉണ്ടായിരുന്ന ഡോണർ ക്യാമ്പിലെ മറ്റ് 3 പേരും കൂടെ ഈ ഒരു സമയം കൊണ്ട് മരണപ്പെട്ടിരുന്നു. ഇതിനിടയിൽ മുകളിലെ ക്യാമ്പിലെ പല ആളുകളും മരണപ്പെട്ടതോടെ പല കുട്ടികളും അനാഥരായി. അങ്ങനെ അനാഥരായ കുട്ടികളെ വേറെ ചില കുട്ടികളുടെ അമ്മമാർ അവരുടെ കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റെടുത്ത് അവർ നോക്കാനായിട്ട് ആരംഭിച്ചു. പകൽ മുഴുവൻ ഈ കുട്ടികളുടെ കരച്ചിൽ കാരണം ആ ക്യാമ്പ് ആകെ ശബ്ദമുഗുരിതമായിരുന്നു. ഈ ഒരു സമയത്ത് താഴത്തെ ക്യാമ്പിൽ ജോർജ് ഡോണർക്ക് അനങ്ങാൻ വയ്യ എന്ന് മനസ്സിലാക്കിയതോടെ ഈ മുകളിലെ ക്യാമ്പിലെ ഒരു 4 ചെറുപ്പക്കാർ അവർ താഴത്തെ ക്യാമ്പിൽ ചെന്നിട്ട് ഈ ജോർജ് ഡോണറുടെ കുടുംബത്തെ അവർ സഹായിക്കാനായിട്ട് തുടങ്ങി. ഭക്ഷണമൊക്കെ എത്തിച്ചു തുടങ്ങി. എലിയൊക്കെ തല്ലി കൊന്നിട്ട് ഇവർ കൊണ്ട് കൊടുക്കാനായിട്ട് ആരംഭിച്ചു. ഈ ഒരു സമയം മുകളിലെ വലിയ ക്യാമ്പിൽ ഒരു ചർച്ച നടക്കുകയായിരുന്നു. ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് പേര് ഇറങ്ങി നടന്ന് മലയിറങ്ങി അപ്പുറത്തെ സൈഡിൽ ബെയർ വാലിയിലെത്തി ആളുകളെ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ എല്ലാവരും മരണപ്പെടും. അങ്ങനെ ഈ ക്യാമ്പിൽ നിന്ന് യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 17 പേര് ധീരമായ തീരുമാനമെടുത്തു. ഈ 17 പേരിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഇതിലുണ്ടായിരുന്ന പെണ്ണുങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള കൊച്ചു കുട്ടികൾ, അവർ ഈ യാത്ര തരണം ചെയ്യില്ല എന്നവർക്കറിയാം. ആ കുട്ടികളെ ഈ ക്യാമ്പിലുണ്ടായിരുന്ന മറ്റമ്മമാരെ ഏൽപ്പിച്ച ശേഷമാണ് ഈ യാത്രയ്ക്ക് ഉരുമ്പെട്ടത്. ഇവർ ഭക്ഷണത്തിനായിട്ട് കൊന്നുകളഞ്ഞ മൃഗങ്ങളുടെ അവശേഷിക്കുന്ന തൂകലുകൾ അതെടുത്ത് വെച്ചിട്ടാണ് ഇവർ ഈ പോകുവാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പൊക്കെ ആയിട്ട് ഷൂസൊക്കെ ആയിട്ട് ഇവർ ഉപയോഗിച്ചത്. കൂട്ടത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ ഭക്ഷണമൊന്നുമില്ല. അതിന് പകരം ഇവർ 2-3 തോക്കുകൾ എടുത്ത് ഈ പോകുന്ന വഴി ഏതെങ്കിലും മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഈ 17 പേരുടെ സംഘം അവിടെ നിന്നും യാത്ര തിരിച്ചു. അവരുടെ താഴോട്ടുള്ള യാത്ര ഇതിലും കാഠിന്യമേറിയതായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തീർന്നു. വേട്ടയാടാനായിട്ട് ഒറ്റ മൃഗങ്ങളെ വഴിയിലെങ്ങും കണ്ടില്ല. ഓരോരുത്തരായിട്ട് മരിച്ച് വീണ് തുടങ്ങി. അവസാനം ദിവസങ്ങൾ കഴിഞ്ഞതോടെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഇവർ മരിച്ചു വീണ ആളുകളെ ഭക്ഷിക്കുവാൻ ആരംഭിച്ചു. 33 ദിവസങ്ങൾ ആ മഞ്ഞിലൂടെ യാത്ര ചെയ്തിട്ട് അവസാനം താഴെ ബെയർ വാലിയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നത് വെറും 7 പേര്, 5 പെണ്ണുങ്ങളും 2 ആണുങ്ങളും. അവർ താഴെ എത്തി ബെയർ വാലിയിൽ വന്നിട്ട് ഈ മുകളിൽ 2 ഗ്രൂപ്പുകളിലായിട്ട് ആളുകൾ ഇങ്ങനെ കിടപ്പുണ്ട്, അവർ പട്ടിണി കിടന്ന് ചാകും എന്നുള്ള കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞു. പിറ്റേ ദിവസം അവിടുത്തെ പള്ളികളിൽ കൂട്ടമണികൾ മുഴങ്ങി ആളുകൾ സംഘം ചേർന്നു. എന്തെങ്കിലും ചെയ്തേ മതിയാവും, 2-3 റെസ്ക്യൂ പാർട്ടികളെ മുകളിലേക്ക് മലമുകളിലേക്ക് കയറ്റി വിടുവാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. കാരണം ഒരൊറ്റ പാർട്ടിക്ക് ഇത്രയും ആളുകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. 2-3 or 4 ഘട്ടങ്ങളായി മാത്രമേ ആളുകളെ താഴേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ. കാരണം മുകളിലുള്ള ആളുകളെല്ലാം അവശരാണ്. ഇക്കാര്യങ്ങളെല്ലാം ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു 2-3 റെസ്ക്യൂ ടീമുകളെ മുകളിലേക്ക് പറഞ്ഞു വിടുവാൻ വേണ്ടിയിട്ട് തീരുമാനമായി. 1847 February 18 ആദ്യ റെസ്ക്യൂ ടീം ഈ മലമുകളിലെ ഏറ്റവും വലിയ ക്യാമ്പിൻ്റെ അവിടെ എത്തിച്ചിരുന്നു. അപ്പോഴേക്കും ക്യാമ്പിൻ്റെ ഏതാണ്ട് മുകൾ ഭാഗം വരെയും മഞ്ഞ് മൂടിയിരുന്നു. ഇവർ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആരെയും കണ്ടില്ല. പക്ഷേ അവിടെ മഞ്ഞ് വെച്ച് ഉണ്ടാക്കിയ ചെറിയൊരു ഗുഹയൊക്കെ ഇവർ കണ്ടു. ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സ്ത്രീയെ പെട്ടെന്ന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യമേ ചോദിച്ചത്, നിങ്ങൾ കാലിഫോർണിയയിൽ നിന്ന് വന്നവരാണോ അതോ സ്വർഗത്തിൽ നിന്ന് വന്നവരാണോ എന്നാണ്. 13 ശവശരീരങ്ങൾ ആ ക്യാബിന് ചുറ്റും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. മഞ്ഞുകൊണ്ട് ഇവരുണ്ടാക്കിയ ചെറിയ ഗുഹകൾക്കുള്ളിലാണ് പലരും താമസിച്ചിരുന്നത്. ആ താമസിക്കുന്ന പലരിലും പലർക്കും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കുട്ടികളും ജീവനോടെ അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഈ റെസ്ക്യൂ ടീം ഈ ക്യാമ്പിലുണ്ടായിരുന്ന 23 പേരെ താഴേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആദ്യഘട്ടം
അതിനുശേഷം തിരിച്ച് വന്നിട്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ റെസ്ക്യൂ ടീം വന്നിട്ടോ ബാക്കിയുള്ളവരെ കൊണ്ടുപോകും. അങ്ങനെ രണ്ട് മൂന്ന് ഘട്ടമായിട്ട് കൊണ്ടുപോകും. ആദ്യം വന്ന റെസ്ക്യൂ ടീം താഴേക്ക് കൊണ്ടുപോകാനായിട്ട് തിരഞ്ഞെടുത്ത 23 പേരിൽ റീഡിൻ്റെ ഭാര്യ, രണ്ട് കുട്ടികൾ അവരൊക്കെ ഉണ്ടായിരുന്നു. ഇനി മിച്ചമുള്ളത് വലിയ ക്യാമ്പിൽ 21 പേരും താഴെയുള്ള ഡോണർ ക്യാമ്പിൽ 12 പേരുമാണ്. ഒന്നാം റെസ്ക്യൂ ടീം ആളുകളെയും കൊണ്ട് താഴോട്ട് പോകുന്ന വഴി രണ്ടാം റെസ്ക്യൂ ടീം മുകളിലേക്ക് കയറി വരുന്നത് കണ്ടു. ഈ രണ്ടാമത്തെ റെസ്ക്യൂ ടീം മുകളിലേക്ക് കയറി വരുന്ന റെസ്ക്യൂ ടീം ആളുകളെയും കൊണ്ട് ഒന്നാം റെസ്ക്യൂ ടീം വരുന്നത് കണ്ടിട്ട് രണ്ടാം റെസ്ക്യൂ ടീമിലെ ക്യാപ്റ്റൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ആരൊക്കെയാണ് ഈ കൂട്ടത്തിൽ ഉള്ളത് എന്ന്. സത്യത്തിൽ ആ ശബ്ദം കേട്ടിട്ട് ഈ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരുന്ന റീഡിൻ്റെ ഭാര്യ ബോധം കിട്ടുന്ന നിലത്ത് വീണു. അതിൻ്റെ കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ആ ശബ്ദത്തിൻ്റെ ഉടമ സാക്ഷാൽ ജെയിംസ് റീഡ് തന്നെ. സംഘത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട റീഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവർക്ക് മുന്നേ ഈ മലനിരകൾ താണ്ടി അപ്പുറെ കാലിഫോർണിയയിൽ എത്തിച്ചേർന്നിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കൻ മെക്സിക്കൻ വാറ് തുടങ്ങിയ സമയമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് വരാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ആ വാറിന് ഇടയ്ക്ക് ഇദ്ദേഹം അവിടെ നിന്ന് മുങ്ങുകയും കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് ഒരു റെസ്ക്യൂ ടീം ഉണ്ടാക്കിയിട്ട് തൻ്റെ ഭാര്യയെയും ബാക്കിയുള്ള കുട്ടികളെയും സംഘത്തിലുള്ള ആളുകളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വരുന്ന വഴിയാണ് ഈ ഒന്നാം റെസ്ക്യൂ ടീം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് താഴേക്ക് വരുന്നത് ഇദ്ദേഹം കണ്ടത്. പക്ഷേ ഭാര്യയെ കണ്ടു, രണ്ട് കുട്ടികളെ കണ്ടു, അതുകൊണ്ട് റീഡിനെ അവിടെ കൊണ്ട് നിർത്താനായിട്ട് സാധിച്ചില്ല. കാരണം ബാക്കി കുട്ടികൾ ഈ മുകളിലെ ക്യാമ്പിലുണ്ട്, അത് പോരാഞ്ഞിട്ട് ജോർജ് ഡോണർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് താനും. അതുകൊണ്ട് റീഡ് മുകളിലേക്ക് വീണ്ടും നടന്നു. റീഡ് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കുട്ടികളെ കണ്ടു. ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് താഴത്തെ ക്യാമ്പിൽ, ഡോണറുടെ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോണർ ഏതാണ്ട് മരിക്കാറായി കിടക്കുകയാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുപോകാം എന്ന് റീഡ് പറഞ്ഞെങ്കിലും ഈ ഡോണർക്ക് അറിയാമായിരുന്നു ഈ യാത്ര മുഴുമിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റില്ല എന്ന്. അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ടുപോകണ്ട, എന്നെ ഇവിടെ ഇട്ടേക്ക്, പിള്ളേരെ നീ രക്ഷപ്പെടുത്തിക്കൊണ്ട് പൊക്കോ എന്ന് റീഡിനോട് പറഞ്ഞു. പക്ഷേ റീഡ് അതിന് മുതിർന്നെങ്കിലും ഈ ഡോണറുടെ ഭാര്യ അദ്ദേഹത്തെ വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല. അങ്ങനെ അവസാനം മരിക്കാറായ ഡോണർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഈ രണ്ട് പേരെ മാത്രം ആ ക്യാമ്പിൽ വിട്ടിട്ട് റെസ്ക്യൂ ടീം ബാക്കിയുള്ള കുട്ടികളെയും കൊണ്ട് താഴേക്ക് പോയി. അവസാനം മൂന്നാമത് ഒരു റെസ്ക്യൂ ടീമും കൂടെ എത്തിയ ശേഷമാണ് മുകളിലെ ക്യാമ്പിലെ ബാക്കിയുള്ളവരെ കൂടി രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത്. മൂന്നാമത്തെ റെസ്ക്യൂ ടീം മലമുകളിൽ എത്തിയ ശേഷം ഡോണറുടെ ക്യാമ്പിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹവും ഭാര്യയും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോണർ പാർട്ടി എന്ന് പിന്നീട് ആളുകൾ വിളിച്ച ഈ സംഘത്തിലെ, ഈ യാത്രാ സംഘത്തിലെ 87 പേരിൽ 48 പേർ മാത്രമാണ് തിരിച്ച് കാലിഫോർണിയയിൽ എത്തിച്ചേർന്നത്. അവിടെ എത്തിച്ചേർന്ന 48 പേരിലെ കുട്ടികളിൽ പലർക്കും അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടിരുന്നു. ഡോണർ കുടുംബത്തിലെ ആണുങ്ങൾ രണ്ടുപേരും പെണ്ണുങ്ങൾ മുതിർന്നവർ രണ്ടുപേരും മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ആ കുടുംബത്തിലെ അനാഥരായി. അതിൽ പകുതി ആളുകളെ ഈ റീഡ് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി തൻ്റെ കുട്ടികളോടൊപ്പം വളർത്തി. ബാക്കിയുള്ള കുട്ടികളെ ഈ കാലിഫോർണിയയിൽ അന്നുണ്ടായിരുന്ന ധനികരായിട്ടുള്ള കുറച്ച് ആളുകൾ ദത്തെടുക്കുകയും അവരെ വളർത്തുകയും ചെയ്തു. ആ കൂട്ടത്തിലായിരുന്നു ഈ ഡോണറിൻ്റെ ഏറ്റവും ഇളയ കുട്ടി എലീസ. ഈ സമയത്ത് 3 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എലീസയും ഉണ്ടായിരുന്നത്. എലീസ പിന്നീട് വളർന്ന് വലുതായി. ആ സമയത്ത് തൻ്റെ ഓർമ്മകൾ, പിന്നീട് തൻ്റെ സഹോദരിമാരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് ഈ ഡോണർ പാർട്ടിയെക്കുറിച്ച് വിശദമായ ഒരു പുസ്തകം പിന്നീട് എഴുതി. എലീസ മാത്രമല്ല, ഈ ഡോണർ പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട പലരും അവരുടെ അനുഭവങ്ങൾ ജേർണലായിട്ടും പുസ്തകമായിട്ടും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഡോണർ പാർട്ടിയുടെ കഥ പറഞ്ഞ് നിർത്തുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ ഡോണർ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന റെസ്ക്യൂ ടീമുകൾ, അവർ വന്ന സമയത്ത് ഇവർ ഈ പട്ടിണി കിടന്നിരുന്ന ചിലവർ മരിച്ച ആളുകളെ ഭക്ഷിക്കുന്നത് കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡോണർ പാർട്ടിയിലെ ആളുകൾ മനുഷ്യമാംസം ഭക്ഷിച്ചാണ് രക്ഷപ്പെട്ടത് എന്നുള്ള വാർത്ത പിന്നീട് പരന്നു. എന്നാൽ ഇതിനകത്തുണ്ടായിരുന്ന എലീസ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ റെസ്ക്യൂ ടീമിൽ വന്ന ആളുകൾ അവരുടെ പുസ്തകങ്ങളിൽ തങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഈ കൂടാരങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇത്തരം കാഴ്ചയാണ് കണ്ടത് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഡോണർ പാർട്ടിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന കഥാപാത്രം ജെയിംസ് റീഡ്, അദ്ദേഹം ഒരു കൊലപാതകിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അദ്ദേഹം പിന്നീട് കാലിഫോർണിയയിൽ എത്തുകയും വളരെ നല്ല നിലയിൽ ജീവിക്കുകയും പിന്നീട് ഒരു പോലീസ് ഓഫീസർ വരെ ആകുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കഥയിലെ ഏറ്റവും രസകരമായ ഭാഗം. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.